യോസഫ് ഒരോർമ്മതൻ ക്രൂരമാം സൗഹൃദം ശ്വാസനാളം കീറും അന്ധവേഗങ്ങളിൽ കുംഭസാരത്തിൻ്റെ ബോധക്ഷയങ്ങളിൽ നിന്റെ നക്ഷത്രം ഉദിക്കുന്നു പിന്നെയും അയ്യോ അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ ഇല്ല എവിടെ പോയി ജർമ്മനി പോയിരിക്കുക ഇന്നലെ ഇന്നലെ വൈകിട്ട് നാടകാന്തം കവിത്വം എന്നൊക്കെ സമ്മതിക്കാം ഒരു വാദത്തിന് ഒരു മീഡിയം മറ്റൊന്നിനേക്കാൾ ഇൻഫീരിയർ ആണെന്നുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി അതബദ്ധമാണ് സിതാ ഹെൻറി ജെയിംസ് ട്രാവൽ റൈറ്റിങ്ങിന് ഒരു ലിറ്ററി എക്സസൈസ് ആയി മാത്രമല്ല കണ്ടത് ആ കണ്ണാടിയും കടന്നു വെച്ചുള്ള കളിയില്ലേ അത് ക്ലാസിക്കാ ഒരു സംശയമില്ല പുതിയ പയ്യന്മാര് വന്നിട്ട് പുള്ളിയെ കാണാത്ത പറ്റില്ല ശരിക്കും തന്നെയല്ലേ ഒറ്റക്കാരനെ വിലയിരുത്തുമ്പോൾ സംഭവിക്കുന്നത് There is a sea beneath the memory. A memory marooned in holy dust. True force should be condemned. Serasiri nilavaram maathramulla thanda cinemakale prathibhayude manifestations aayi thettidharippichathu. Enikku climaxil mammoosinte character marikkanam thanne. Poetic justice onnu njan nokkunnilla. Manasilayo? Avada ayakkum marikkada vayya. Pinne oru nimisham koodiye bhoomiyil jeevicha ayada ella nobility nagaram. Edu? He has to go. Aalayil ninnu pidichu nokkiyalo. Ivide ee daffodils മറ്റൊരുത്തരെ ക്രൂശിക്കാൻ വേണ്ടിയുള്ള സംഭാഷണങ്ങൾക്കും സംവാദങ്ങൾക്കും വിരാമവിട നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കാം ലെറ്റ്സ് ബി ഷോക്കിംഗ്ലി ഒറിജിനൽ ഡാഫഡിൽസ് ഇനി ഓർമ്മ മാത്രം തിരുവനന്തപുരം നന്ദൻകോടിനടുത്തുള്ള ഡാഫഡിൽസ് എന്ന വീട് കേരളത്തിന്റെ കലാ സാംസ്കാരിക പ്രവർത്തകരെയും അനുവാചകരെയും സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ഒരു നാഴികക്കല്ലാണ് ഒരു കാലത്ത് കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാർ സിനിമാ പ്രവർത്തകർ നാടക പ്രവർത്തകർ രാഷ്ട്രീയക്കാർ എന്നുവേണ്ട കലാ സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ വ്യക്തികളെ വാർത്തെടുക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച സ്ഥലമാണ് ഡാഫഡിൽ പരേതനായ കേണൽ ആർ എസ് നായരുടെ തറവാട് വീടായ കോയിക്കലാണ് പിന്നീട് ഡാഫഡിൽസായി അറിയപ്പെട്ടത് ഈ പേര് നൽകിയത് യശശരീരനായ സംവിധായകൻ സിദ്ധാർത്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എങ്ങും എത്താതെ പോയത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നും ലജ്ജാവഹമായ ഒരു ഏടാണ് അഭിസുന്ദരനീ മരണം മനസ്സിലാക്കിയില്ലല്ലോ ഞാൻ മരണത്തിന്റെ മഹിമയെ അതിന്റെ സ്വാതന്ത്ര്യത്തെ അതെ കുറെ അങ്ങ് ഉയർത്തിൽ ലൗഡാക്കണ്ട ആ ഡയലോഗ്സിലെ ആകെയുള്ള കൃത്രിമത്വം റെൻഡറിംഗിൽ മാറ്റിയേക്കണം നോർമലായ അങ്ങ് പറഞ്ഞാൽ പോരെ നിങ്ങൾക്ക് ഇയാൾ പറയുന്നത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല എനിവേ നമുക്ക് ഇന്നത്തേക്ക് പിരിയാം യെസ് അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തുഷാറിന്റെ ഫാദർ മാധവൻ സാറും സിദ്ധാർത്ഥൻ സാറും പിരിയാനുണ്ടായ സാഹചര്യം എനിക്കറിയില്ല എനിക്കെന്നല്ല എന്റെ അറിവിലുള്ള ആർക്കും അറിയില്ല സിദ്ധൻ സാറിന്റെ സൂയിസൈഡ് അതേക്കുറിച്ച് തുഷാറിനെന്തെങ്കിലും സിദ്ധനെങ്കിൽ ഒരു അപകടകാരിയായ ജീനിയസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ സിദ്ധനെങ്കിലിനെ ഭയന്നിരുന്നതായും ഹി കുഡ് ബി ഡേഞ്ചറസ്ലി ഇമ്പൾസീവ് ആത്മഹത്യ ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു റീസൺ ആവശ്യമില്ലാതിരുന്ന ഒരാളായിരുന്നു സിദ്ധനെങ്കിൽ നമ്മളൊക്കെ ഒരു പുതിയ രീതിയിൽ മുടി ചെയ്യുന്നത് പോലെയുള്ള ഒരു ലാഘവത്വം മാത്രമേ അദ്ദേഹം അതിൽ കാണാൻ വഴിയുള്ളൂ പിന്നെ മരണമെന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ വല്ലാതെ എക്സൈറ്റ് ചെയ്തിരുന്നു തിരക്കഥകളിലും ലേഖനങ്ങളിലുമെല്ലാം നമുക്കത് വായിച്ചെടുക്കാം ഇപ്പോ ഞാൻ ചെയ്യുന്ന ഈ നാടകം അതിസുന്ദരമൊരു മരണം അച്ഛന്റെ അലമാരിൽ നിന്നും കിട്ടിയതാണ് ബട്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഇത് സിദ്ധനങ്ങളുടെ തോട്ടാണെന്ന് അച്ഛനിത് എഴുതാൻ ഒരു വഴിയുമില്ല സ്ക്രിപ്റ്റിൽ പേരും വെച്ചിട്ടില്ല വേറെ ആരുടെയോ കൈപ്പടയിൽ പകർത്തി എഴുതിയതുകൊണ്ട് ഇതിന്റെ ഒറിജിനൽ ഓതറിനെ ഡാഫഡിൽസിന്റെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുകയായിരുന്നു ഡയറക്ടർ സിദ്ധാർത്ഥൻ ആ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പോലും പല ചേരിയിലാണ് ആത്മഹത്യ എന്ന ചിലർ അപകടമരണമെന്നും കൊലപാതകമെന്നും മറ്റു ചിലർ ഇന്നും ഈ ദുരൂഹത ഡാഫഡിൽസിനെ മൂടി നിൽക്കുന്നു
ഡാഫഡിൽസ് ഇടിക്കുന്നതോടെ ഒരുപാട് ഓർമ്മകളുടെയും സൗഹൃദ സന്ധികളുടെയും മരണമാണ് സംഭവിക്കുന്നതെന്ന് പ്രമുഖർ പ്രതികരിച്ചു. ഞാനെത്തും, എല്ലാം ഉണ്ടല്ലോ. ഞാൻ വരും, ഞാൻ വരാം. എല്ലാരും കാണുമല്ലോ. ആ ജയചന്ദ്ര, ഒരു മിനിറ്റ്. ഹലോ, ആ ജഗണ്ണാ, എന്താണ്? ഞാൻ ഇവിടെ ലൊക്കേഷനിലാണ്, മേക്കപ്പിൽ ഇരിക്കുക. എന്താ പരിപാടി? ആര് വേണുണ്ടോ? അത് ശരി. എത്ര മണിക്കാ? ഏഴു മണി. പിന്നെന്താ? ഈ കെട്ടിടത്തിൽ ഒരുപാട് സ്വപ്നങ്ങള്, ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്നു. എന്താടി നിന്റെ പേര്? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല സാറേ. വേണമെങ്കിൽ സാറിന്റെ തൃപ്തിക്ക് ഒരു പേര് പറയാം. രാജി. തൃപ്തിയായോ? എന്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ചോദിച്ചു വന്നേ ഉള്ളൂ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും മനുഷ്യന്റെ ഈ ഓറ നിൽക്കുന്ന പോലെ എത്രയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും. ഞാനൊരു ചെറിയ പൈന്റ് വാങ്ങിയിട്ട് വരാം. ഇവിടുന്ന് വാങ്ങിയാലേ നിനക്കേരാനുള്ള കാശ് ഇവിടെ കൊടുക്കേണ്ടി വരും. എന്നെ ഇന്ന് വിട്ടേക്കാവോ? എന്തിനാണ്? അല്ല, രണ്ടു ദിവസമായില്ലേ ചേട്ടൻ എന്നെ ബോറടിച്ച് കാണത്തില്ലേ? അത് വിട്. എനിക്കെന്താ, വേറെ എല്ലാ കുറ്റിയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഡാഫഡിൽസിൽ സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടി. ഡാഫഡിൽസ് ഇടിക്കുന്നതോടെ ഒരുപാട് ഓർമ്മകളുടെയും സൗഹൃദ സന്ധികളുടെയും മരണമാണ് സംഭവിക്കുന്നതെന്ന് പ്രമുഖർ പ്രതികരിച്ചു. അത് ലോകത്തിന്റെ കാര്യത്തിലും ഒരു രാജ്യത്തിന്റെ കാര്യത്തിലും അത് ശരിയാണ്. എത്രയൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ കർമ്മം എന്ന് പറയുന്ന, അതെ, എനിക്കൊന്ന് വീട്ടിൽ പോയാൽ കൊള്ളാമായിരുന്നു. ആ, നമുക്ക് ആലോചിക്കാം. ആദ്യം ഞാൻ പോയി സാധനം മേടിച്ചിട്ട് വരട്ടെ. ഓർമ്മകളെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കുക, അതിനെ അലോസരപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് കൂടുതൽ ആ ഓർമ്മയെ തീവ്രമാക്കാനും കൂടുതൽ ചൈതന്യവത്താക്കാനും സഹായിക്കുക മാത്രം. സോ ഫ്രണ്ട്സ്, അറ്റ് ലാസ്റ്റ് ഇറ്റ് ഈസ് ഫൈനലൈസ്ഡ്. ഡാഫഡിൽസ് പൊളിച്ച് അവിടെ നമ്മുടെ പ്രൊപ്പോസ് കൊണ്ടോമിനിയം പണിയാനുള്ള നിയമപരമായ എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരിക്കുന്നു. ആ കെട്ടിടത്തോടുള്ള ആദര സൂചകമായി വരാൻ പോകുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് ഡാഫഡിൽസ് അവന്യൂ എന്ന് പേരിടാനും മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു. അവർ വർക്ക് ഇസ് ഷെഡ്യൂൾ ടു ബിഗിൻ ഓൺ ദ 1st of October. ദാറ്റ്സ് ഓൾ ഫോർ നൗ. മരണം അതൊരു ആത്മഹത്യ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ അവസ്ഥയിൽ ഒരു പബ്ലിക് അപ്പിയറൻസ് വേണോ? സാരമില്ല. എന്താണ് ഒരിക്കലും അവിടെ കാണാൻ പറ്റില്ലല്ലോ. വെൽ, ഐ ഡോണ്ട് മൈൻഡ്. യു ഗെറ്റ് റെഡി. ഐ ആം റെഡി. നമുക്ക് എന്നും പോകുന്ന പോലെ ബീച്ചിൽ പോയിട്ട് ആ വഴി എവിടേക്ക് പോവാം. ഓക്കേ. ഞാൻ എപ്പോഴേ വന്നോളാം. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും നാളെ മരിക്കാൻ പോകുന്ന ഡാഫോഡിൽസിന്റെയും പേരിൽ. രണ്ടര ദിവസം കൊണ്ട ഉള്ളറകളെന്ന തിരക്കഥ തിത്ത ഇവിടെ ഇരുന്ന് എഴുതിയത്? അന്ന് കഞ്ചാവിന്റെ സപ്ലൈ ബാബുവിനാ. തീരുമേട്ടിലെങ്ങാണ്ട് ബാബുവിന് ഒരു പമ്പുണ്ട്, അവിടെ ആ സ്റ്റോക്ക്. വെള്ളിയാഴ്ചകളിൽ പമ്പിലെ കണക്കും കൊണ്ട് ഡ്രൈവർ പാച്ചുള്ളവരും കണക്ക് മാറ്റി വെച്ച് കുത്തെടുത്ത് ഡിക്കിയിലിട്ട് ബാബുവിന്റെ ഒരു വരവുണ്ട്. സിദ്ധന്റെ ഉത്സവമാവില്ലേ? സ്വപ്നത്തിലിടയ്ക്ക് വരും സിദ്ധൻ, മുറുക്കാൻ ചോദിക്കും, കുറേ ചിരിക്കും, പിന്നെ വിഷമമാ. ഞാൻ എന്തോ കണ്ടങ്ങ് മോഹിച്ച് നിങ്ങളെയൊക്കെ വിട്ടങ്ങ് പോയതാ അണ്ണാ.
ഇപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നൊക്കെ പറയും. മാധവണ്ണന്റെ ഒരു ചെറുക്കനുണ്ടായിരുന്നല്ലോ, അവനിപ്പോ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ആ ഇതൊക്കെ വെറും തോന്നലായിരിക്കും. ഞാനെടുത്ത പടങ്ങളിൽ സിദ്ധന്റെ പടങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ട്. എന്തോ ഒരു ഹാലോ തലയ്ക്ക് ചുറ്റും. നമ്മൾ ഈ ശിവകാശി പടങ്ങളിൽ കാണാറുള്ള ഒരു പ്രഭ. He had a paranoid streak. Something very abnormal. Yay. എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്ലേ ആണ്. He was a stylish showman. വണ്ടുകളൊക്കെ ഒരു വസന്തത്തിന് ചുറ്റും മൂളി പറക്കുന്നതേ വെറുതെ ആണോ? ഈസി പഹയനോടുള്ള നമ്മുടെ ജലസി മുഴുവനും ഈ ഒരൊറ്റ കാര്യത്തിലല്ലേ. He had a way with women. അപ്പോ അടുത്ത റൗണ്ട് പൊട്ടിക്കട്ടെ. ശരി ശരി, കള്ള് കൂടിയാലും വെള്ളം കുറച്ചു മതി. അയ്യോ സോഡ തീർന്നല്ലോ. ഇനിയിപ്പോ സോഡ സോഡയ്ക്ക് പോയത് പോയിട്ടുണ്ടെന്ന. അക്കാലത്തെ ജീവിതത്തിന്റെ ഊർജ കേന്ദ്രം തന്നെ സിദ്ധനായിരുന്നു. എന്തായിരുന്നു ആ കാലം? സിദ്ധൻ സ്ഥിരമായല്ലെങ്കിലും ഡയറി എഴുതാറുണ്ടായിരുന്നു. മറ്റൊന്നിനോടും ഇല്ലാത്ത ഒരു പൊസസീവ്നെസ് സിദ്ധന് ആ കുറിപ്പുകളോടുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളോടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കളിയും ചിരിയും തമാശയൊക്കെ ഉണ്ടെങ്കിലും സിദ്ധന്റെ ഒരു ഇന്റിമേറ്റ് സോണിലേക്ക് ആരെങ്കിലും കടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു, പക്ഷേ അതുണ്ടെന്ന് നമ്മളെ ആരെയും ഫീൽ ചെയ്യിച്ചിട്ടില്ല എന്നതാണ് പുള്ളിയുടെ ബ്രില്യൻസ്. ആ ഡയറി കുറിപ്പുകൾ മുഴുവൻ സിദ്ധനും അയാൾക്കുള്ളിലെ റിയൽ സെൽഫും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നിരിക്കണം. മരണത്തിന് മുമ്പ് തന്നെ അതൊക്കെ നശിപ്പിച്ചത് മറ്റാരും വായിക്കാൻ ഇടയാകരുത് എന്ന നിർബന്ധം കൊണ്ടായിരിക്കണം. നശിപ്പിച്ചു എന്ന് ഉറപ്പ് പറയാനാവില്ല. ഇറ്റ് വാസ് മിസ്സിംഗ്. പോലീസുകാർ തുമ്പുണ്ടാക്കാൻ കുറെ അന്വേഷിച്ചിരുന്നു ആ ഡയറി. വീട്ടിലും ക്ലബിലും ദാ ഇവിടെയൊക്കെയും ഒരുപാട് അന്വേഷിച്ചു. നോ ഫലം. അദ്ദേഹത്തിന്റെ മരണശേഷം കാഫ്കയുടെ കൃതികൾ മാക്സ് ബ്രോഡിന്റെ കയ്യിൽ എത്തിയതുപോലെ ഏതെങ്കിലും സുഹൃത്തിന്റെ വീട്ടിൽ ചിലപ്പോ ഉണ്ടാവാം. ഏതായാലും മാധവണ്ണന്റെ വീട്ടിലില്ല, അതുറപ്പാ. ഒരു ബ്ലൈൻഡ് ഗസ്സിൽ ഞാനൊന്ന് പരതി നോക്കിയതാ. എന്റെ ബാല, താനൊരു കവിയായി പോയത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് ഒരു നാഷ്ടമാണ്. നല്ല പെട്ടപ്പം പപരാസിയല്ലേ പത്രങ്ങൾ കൈവിട്ടു പോയത്. എന്നാ ഒരു കവിത ബാലം പാടു. പാടു ബാല, പഴയ കവിത സിദ്ധാർത്ഥ ഓർമ്മയ്ക്ക് പാടു ബാല. ജോസഫ്, ഒരോർമ്മതൻ ക്രൂരമാം സൗഹൃദം, ശ്വാസനാളം കീറും അന്ധവേഗങ്ങളിൽ, കുംഭസാരത്തിന്റെ ബോധക്ഷയങ്ങളിൽ നിന്റെ നക്ഷത്രം ഉദിക്കുന്നു പിന്നെയും. അല്ല, ഒരു ദിവസം നമ്മുടെ പുള്ളി ആര്? നമ്മുടെ പുള്ളി, നമ്മുടെ നായകൻ, നമ്മുടെ സിദ്ധാർത്ഥൻ. ആ സിദ്ധാർത്ഥൻ, സിദ്ധൻ, നമ്മുടെ സിദ്ധൻ. അയാൾ ഒരിക്കൽ കവി ചുള്ളിക്കാടിനെ കുറിച്ച് ചോദിച്ചു. നമ്മുടെ കവി വന്നോ? ഏത് കവി? നമ്മുടെ ചുള്ളിക്കാട് വന്നില്ലേ? വന്നില്ല. പുള്ളി എവിടുന്നാ വരുന്നേ? പുള്ളി എറണാകുളത്താണല്ലോ വരുന്നത്. അയ്യോ പാവം. പിന്നെ സിനിമയെ പറ്റിയൊക്കെ പറയുമ്പോഴേ അത് വേറൊരാളായിട്ടാ നമുക്ക് തോന്നുക. സിനിമ വളരെ സീരിയസ് ആയിട്ട്. എന്റെ സിനിമ എന്ന് പറയുന്നത് അത് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഞാൻ അതിലൂടെ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. അത് മെസ്സേജ് അത് നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാവും. മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്, അത് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. ഇന്നലെ വൈകുന്നേരം ഡാഫഡിൽസിൽ സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടി. ഉള്ളറകൾ, ധനുഷ്കോടി, സ്വയം, അകമഴ എന്നീ തിരക്കഥകൾ സിദ്ധാർത്ഥൻ പൂർത്തിയാക്കിയത് ഡാഫഡിൽസിലിരുന്നാണ്. പ്രശസ്ത ഇംഗ്ലീഷ് ഇന്ത്യൻ നോവലിസ്റ്റും സിദ്ധാർത്ഥന്റെ മകനുമായ ആദി സിദ്ധാർത്ഥനെ ഞങ്ങളുടെ സ്റ്റുഡിയോ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തെപ്പറ്റി പ്രതികരിക്കാൻ തയ്യാറായില്ല. ആദി സിദ്ധാർത്ഥന്റെ ലാബറിന്ത് ഓഫ് സാനിറ്റി എന്ന പുസ്തകം കഴിഞ്ഞ തവണത്തെ മാക് ബുക്കർ പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഡയറക്ടർ സിദ്ധാർത്ഥൻ, എനിക്ക് അദ്ദേഹം അതല്ല. വീടിന് മുന്നിലേക്ക് ഇരമ്പിയെത്തുന്ന തിയേറ്റർകാരന്റെ ശബ്ദം, ഉറക്കത്തിനിടയിൽ
എന്റെ മുടിയിഴകളിൽ ഓടിയിരുന്ന തണുത്ത വിരൽ സ്പർശം, കള്ളിന്റെയും കഞ്ചാവിന്റെയും ഗന്ധമുള്ള ചുംബനം, അച്ഛൻ. എവിടെത്തി? എന്റെ അടുത്ത് വരാൻ എന്തിനാണ് പത്മാനനക്ക് ലഗേജ്? ട്രാവൽ ലൈറ്റ്, ഇവിടെ വസ്ത്രങ്ങളുടെ ആവശ്യമേ ഇല്ല. നീ വാ, ഓടി വാ. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നും തുടങ്ങുന്നത് സ്കൂൾ വിട്ട് വരുമ്പോ എന്നെ കൊണ്ടുപോവാറുള്ള ട്രിവാൻഡ്രം ക്ലബിലെ ബാറിന്റെ ഈർപ്പമുള്ള വെളിച്ചത്തിലാണ്. രമണ, ഇവിടെ ഒരു ചിക്കൻ സാൻഡ്വിച്ച് കൂടെ കുടിക്കാൻ എന്താ മോനെ വേണ്ട? ഇവിടെ സ്കീലമൺ കിട്ടോ? അത് ഇവിടെ കിട്ടത്തില്ല. നല്ല ഓൾഡ് മങ്ക് റം ഉണ്ട്, വേണോ? അത് കയ്പായിരിക്കത്തില്ല. അത് ഇച്ചിരി പഞ്ചാര ഇട്ടാ പോലെ. ഇവിടെ തണുത്ത കോള അവിടെ. ഇവനിപ്പോ ഏത് ക്ലാസ്സിലായി? എത്രയില്ല? ആറിലോ ഏഴിലോ? ആറില്. അത് ശരി, അപ്പൊ തനിക്കറിയത്തില്ലല്ലേ? എനിക്കറിയാം, ആറിലോ ഏഴിലോ എന്നൊരു കൺഫ്യൂഷൻ. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാറ്റി പറയും. അത് അച്ഛനൊരു ഉറപ്പില്ലാത്തോണ്ടല്ലേ. ദാറ്റ്സ് മൈ ബോയ്. കേട്ടോ മാതാണ, ഇവനെ ഞാൻ ആദ്യം എന്ന് പേരിടാൻ കാരണം ഒരു ചാൻസ് അക്വൈൻറ്റൻസാ. കൽക്കട്ട ഫെസ്റ്റിവലിന്റെ അഭയാർത്ഥികൾ ഓപ്പണിംഗ് ഫിലിമായി കാണിച്ച സമയത്ത് എന്നെ ഇന്റർവ്യൂ ചെയ്യാമെന്ന ഒരു ആദിനാരായണൻ എന്ന മധുരക്കാരൻ പട്ടു. പൊളൈറ്റ്നസ്, കർട്സി, ഹ്യൂമിലിറ്റി, ഇതെല്ലാം കൂടി ഒരാളിൽ താമസിച്ചു തുടങ്ങിയാൽ എന്താകുമോ? അതായിരുന്നു ആദി. ആ നന്മകളുടെ സൂര്യന്റെ പേരാണ് ഞാൻ ഇവനിട്ടത്. പട്ടു, വരും കാലങ്ങളിൽ ഒരിക്കലും ഇവന്റെ മുന്നിൽ വന്ന് പെടരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. നമ്മുടെ ടി പി തൊടുപുഴയല്ലേ, അയാൾ ഈ ബാറിലും വരാറുണ്ടോ? വിട്ടുകള, ആരുടെയെങ്കിലും കൂടെ വന്നായിരിക്കും. ദൈവതുല്യനായ അതിഥി നമ്മുടെ നഗരത്തിൽ വന്നിട്ട് ഒന്ന് അനുഗ്രഹിച്ചയച്ചില്ലെങ്കിൽ ശ്രീപത്മനാഭന്റെ മുന്നിലെ പെട്ടിക്കടക്കാർ പോലും പുറക്കത്തില്ല. ഞാൻ കണ്ടോ എന്തെങ്കിലും സീരിയസ് ഡിസ്കഷൻ ആയിരിക്കും എന്ന് വിചാരിച്ച അങ്ങോട്ട് വരാത്തേ. ബാറിനകത്ത് എന്തോ ഒന്ന് സീരിയസ് ഡിസ്കഷൻ തുടങ്ങും. ഇതെത്ര കാലമായി കണ്ടിട്ട്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിനിഞ്ഞാന്ന് കൊച്ചി വോൾഗ ബാറിൽ എന്റെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞ് അടുക്കള വഴി ഓടി മറയുന്നതാണ് തന്നെ കുറിച്ചുള്ള ലാസ്റ്റ് വിഷ്വൽ. എങ്ങനെ മനസ്സിലായി ഞാൻ തനിക്കൊരെണ്ണം പൊട്ടിക്കാൻ നടക്കുകയാണെന്ന്? ഒരു കുഞ്ഞു പത്രം നടത്തിക്കൊണ്ടുപോണ ആളല്ലേ സാർ ഞാൻ, ഇതൊക്കെ നമ്മൾ അറിയും. കുഞ്ഞു പത്രോ? അതങ്ങ് കുട്ടിയവറാച്ചനോട് പോയി തൂവിയാ മതി. അതുകളാ കാര്യത്തിലോട്ട് കിടക്കാം. അറിയാലോ എനിക്കൊരു പിണക്കം കുടുങ്ങിയത് എവിടാണെന്ന്? അറിയാം, പക്ഷേ സത്യം പറഞ്ഞാ ഞാൻ അറിഞ്ഞോണ്ടല്ല അവന്മാര് ആ പടത്തെ കുറിച്ച് അത്ര മോശമായ റിപ്പോർട്ട് എഴുതിയതേ. അയ്യോ, ബാലികയുടെ കവർ സ്റ്റോറി പോലും വായിക്കാൻ സമയമില്ലാത്ത രാമനാഥ ഗോയങ്ക, എടാ നിനക്കറിയോ സേതു കിടപ്പാടം പോലും പണയം വെച്ചെടുത്ത പടമാണ് അവന്റെ ഏറ്റവും നല്ല സിനിമ. പടം പ്രിവ്യൂ കണ്ട് തിയേറ്ററിന്റെ വെളിയിൽ വെച്ച് ഇങ്ങനൊരു പടം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നലച്ചു കൂവി നടന്ന നീ ഒറ്റയാഴ്ചക്കകം ആ നല്ല സിനിമയെ വലിച്ചു കീറി എഴുതിയത് എന്തിനാണെന്നും എനിക്കറിയാം. സോറി, പറ്റിപ്പോയി. പെട്ടെന്ന് വന്നൊരു ദേഷ്യത്തിന് സേതു എന്നെ ആ പാർട്ടിന്ന് വല്ലാതെ തഴഞ്ഞും തോന്നിയപ്പോ അങ്ങനെ പറ്റിപ്പോയതാ. ഒരു ഇന്റഗ്രിറ്റി ഇല്ലാതെ ഓരോ നേഴ്തി പിടിപ്പിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ഓർത്തിരുന്നെങ്കിൽ ആ സേതുവിന്റെ കയ്യിൽ നിന്ന് ഓസിന് വെള്ളം അടിച്ച രാത്രികളെ നീ വിട്ടേരെ. നിന്റെ ചെറുക്ക് ഏതോ ലോറി ഇടിച്ച് മണ്ടേ മുട്ടി മെഡിക്കൽ മെഷീനിൽ കിടന്നപ്പോ രായ്ക്ക് രാമാന അവിടെ തീ രക്തമോ പൈസയോ എന്താ വേണ്ടെന്ന് വെച്ചാ അതെല്ലാം വാരി എറിഞ്ഞ് അവനെ തിരിച്ചൊരൊറ്റ ജീവനാക്കി നിന്റെ കൈ തന്നവനവൻ. എനിക്കറിയാം, നിന്നെ അവന് വലിയ ഇഷ്ടമായിരുന്നു. അവന്റെ ചോറിനെയാ നീ. അടുത്ത വർഷം ഇവനെ ഞാൻ ഋഷി വാലിയിലേക്ക് അയക്കുക, ജയകൃഷ്ണമൂർത്തിയുടെ. അതിനുശേഷം സ്റ്റാൻഫോർഡ്. ഒരു ലിബറലായി വളരട്ടെ ചക്കൻ. മക്കളെ, നാക്ക് നീട്ടടാ. ഇത് മറ്റാരും തുടങ്ങി വെക്കണ്ട. ഇവനെ ഹരിശ്രീ എഴുതിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. ബി എ ഹോളി ഡ്രിങ്കർ, മൈ അഡോറബിൾ ലിയോ. വിശുദ്ധനായ ഒരു മദ്യപനായി കാലങ്ങളോളം വാഴുക. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നതിലുപരി സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രത്തിനോട് തോന്നിയ ഫാൻസി, അതുതന്നെയാവണം അച്ഛന്റെ ജീവിതം ഒരു നോവലാക്കി മാറ്റാനുള്ള സ്വാർത്ഥത എന്നിൽ നിറയാൻ കാരണം. ഏകാന്തതയുടെ കൂട്ടുകാര, നിനക്ക് വന്ദനം. എക്സ്ക്യൂസ് മൈ ഇന്റൂഷൻ. ചോദി നക്ഷത്രക്കാരിയെ കണ്ടതുകൊണ്ടാണോ കടലിന് പെട്ടെന്നൊരിളക്കം? സോറി,
നിന്റെ നക്ഷത്രം ഞാൻ ഇതിനിടയിൽ എപ്പോഴോ മറന്നുപോയി. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചൊരു ഡയലോഗ് മനസ്സിൽ വരുന്നില്ല. എന്തായി, എഴുതി കഴിഞ്ഞു? ഒരു വരി പോലും ബാക്കിയില്ലാതെ എഴുതിർത്തു. നീ അടുത്ത് വന്നാ പിന്നെ എനിക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ ജോലി അങ്ങ് തീർത്തു. ഹായ് ജൂലിയ. ഹായ് ആദി. Hey, forgot to thank you for yesterday's dinner. Don't be so formal, Julia. Julia, this is Padma. Hi. Padma, this is Julia. Hi. Is this your girlfriend? She's my wife. Gosh, you're married, Adi? I'm afraid I am. Lucky boy. Thank you. Well, see ya. Take care. Appa idinu oru kshamam illalle? Hey, ivaru local German. Oru padi verunnundu mole. Avada cottage number 306 il oru Moroccan Muslim, Shehzada. Nammada palaya Smita Patilne pole irikkum. വേണ്ട, എന്നേക്കാൾ സുന്ദരിയാണോ? പിന്നെ നിന്റെ ഈ കുളി വെറും വേസ്റ്റ് ആണ് പത്മ. വീണ്ടും വീണ്ടും കുളിക്കേണ്ടി വരും. എല്ലാ റൗണ്ട്സും കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് ഒരുമിച്ച് കുളിച്ചാ പോരായിരുന്നു. വരട്ടെ, ഞാനും എഴുതുന്നുണ്ട് ഒരു നോവൽ. ഏറ്റവും അധികം കാശ് വാങ്ങുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റിന്റെ രഹസ്യവൈകൃതങ്ങളെ പറ്റി. ടൈറ്റിൽ എന്താന്ന് ചോദിക്കൂ. എന്താണ് ടൈറ്റിൽ? ആദി, ദ ബീസ്റ്റ് ഇൻസൈഡ്. കുറച്ച് മാറ്റം വരുത്തിയാൽ നിനക്ക് ആ ടൈറ്റിൽ പങ്കുചേരാം. എങ്ങനെ? ദ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്. ക്യൂട്ടി ബോയ്. ഡോണ്ട് ടെൽ മീ ഫിനിഷ് ദ ഹോൾ നോവൽ ഇൻ 2 വീക്സ്. ഫ്രാങ്ക്ലി, ഒരു റഫ് ഔട്ട്ലൈൻ എഴുതി കാണുന്ന മാത്രമാണ് ഞാൻ കരുതിയത്. ഈ കഥ എഴുതാൻ എനിക്ക് വളരെ എളുപ്പമാണ് പത്മ. ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇതുവരെ. ഈ നോവലിലെ നായകൻ എന്റെ അച്ഛനാണ്. കഥാപാത്രങ്ങൾ അച്ഛന്റെ ജീവിതത്തിലെ സ്ത്രീകളും. ആദി, ഡു യു ഹാവ് എനി ഐഡിയ വാട്ട് യു ആർ ട്രൈങ് ടു ഡു? സ്വന്തം അച്ഛനെ കുറിച്ച് നാളെ ലോകം അറിയേണ്ട കാര്യങ്ങളാണോ അതെല്ലാം? ഹാവ് യു ലോസ്റ്റ് യുവർ മൈൻഡ്? മറ്റുള്ളവരുടെ ജീവിതം എഴുതുമ്പോൾ ഓക്കെ, സ്വന്തം കുടുംബമാകുമ്പോൾ റിസർവേഷൻസ്, ബ്ലൈൻഡ് സെൻസറിങ്സ്, അത്തരം ഹിപ്പോക്രസിസിന് മുകളിൽ ചിന്തിച്ചവരല്ലേ നമ്മൾ? ശരിയാണ് ആദി, പക്ഷെ ഡയറക്ടർ സിദ്ധാർത്ഥൻ, ഇത്രയും മോറൽ അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു മനുഷ്യൻ എന്റെ ധാരണകളിൽ ഇല്ല. അച്ഛനെ കുറിച്ച് അങ്ങനെ ഒരു പിക്ചറാണ് ഞാൻ നിനക്ക് തന്നതെങ്കിൽ ദെൻ ഐ എ ബാഡ് സൺ ആൻഡ് എ ബാഡ് സ്റ്റോറി ടെല്ലർ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. എനിക്ക് ബഹുമാനം തന്നെ അദ്ദേഹത്തിലെ ക്രാഫ്റ്റ്സ് മാനോട്. സിദ്ധാർത്ഥൻ എന്ന വ്യക്തിയോട് ആളുകൾക്ക് ബഹുമാനം കൂടാൻ വേണ്ടിയുള്ള ഒരു പി ആർ എക്സൈസ് ഒന്നുമല്ല എന്തായാലും ഈ നോവൽ. അച്ഛന്റെ മരണശേഷം ഞാൻ കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ, എന്നെ ഞെട്ടിച്ച ഒരു റെവലേഷൻ, അച്ഛൻ്റെത് ഒരു അപകട മരണമായിരുന്നില്ല എന്ന സത്യം. പിന്നെ ഞാൻ നോവലിന്റെ സ്ട്രക്ചറിൽ തന്നെ നിന്നോട് കഥ പറയാം. പത്മ, ഐ ഡോണ്ട് വോണ്ട് ദിസ് നോവൽ ടു ഫെയിൽ. ഞാനിത് എഴുതി തുടങ്ങാൻ ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നതും ഈ ഭയം കൊണ്ട് തന്നെ. ബി മൈ ബൗൺസ് ബോർഡ്. ഒരു വായനക്കാരിയെ പോലെ, വിമർശകയെ പോലെ എന്നെ നേരിടണം നീ. ഞാനുണ്ടോ അതിൽ? ഒരു കഥാപാത്രമായി, ഒരു പാസിംഗ് റെഫറൻസ് ആയെങ്കിലും? ഇല്ല, നിനക്ക് മുമ്പാണ് കഥ നടക്കുന്നത്. സ്റ്റാൻഫോർഡിൽ നിന്നും ഞാൻ കോഴ്സ് കഴിഞ്ഞ് നാട്ടിലെത്തിയ കാലം. ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ മരണകർമ്മങ്ങൾക്ക് നാട്ടിലെത്താൻ കഴിയാതെ പോയ അലസൻ എന്ന ചീത്ത പേരുണ്ടായിരുന്ന കാലം. എൻ്റെ സിസ്റ്റർ ഗീത ചെറിയമ്മയുടെ വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു. ഞാനേതായാലും അച്ഛനും അമ്മയും ജീവിച്ച വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. പപ്പൻചേട്ടാ, എന്തോ ഈ മുറി അടിച്ചു വാരലൊന്നുമില്ലേ? ഉണ്ട്, ആഴ്ചയിലൊരിക്കൽ അടിച്ചു തുടച്ചിടും. ഇതെന്തായി പെട്ടിയില്? അയ്യോ, എപ്പോഴും വിചാരിക്കും ആ ആക്രിക്കാരൻ വരുമ്പോ എടുത്തു കൊടുക്കണമെന്ന്. കുറെ പൊട്ടിയ കപ്പുകളും ചെതലെടുത്ത ഡയറികളും ഒക്കെയാ. ഞാൻ എടുത്ത് പുറത്തു വെച്ചേക്കാം. വേണ്ട വേണ്ട, ഇവിടേക്കട്ടെ, നാളെ മാറ്റാം. അല്ല, കുഞ്ഞ് ഈ മുറി തന്നെയാണോ കിടക്കുന്നേ? ആ ജനലൊക്കെ തുറന്നിട്ടേ. ഓ, ഒരു പുതിയ കിടക്കേ വേണം. ദസ്വിതാനിയ, ഇത് പറയുന്നത് ലെറ്റീഷ്യ ഇവാനോവ്ന. സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ഏതോ മദ്യശാലയ്ക്ക് പിന്നിലെ ഇരുൾമറയിൽ എനിക്ക് സ്നേഹം തന്നവൾ.
മനസ്സിലായോ എന്നെ? മനസ്സിലാവാനെന്താ മാധവൻ അങ്കിൾ? തിരക്കിലാണോ ആദി? കുറച്ചു നേരം. എന്ത് തിരക്കാങ്കിൾ, വരൂ. വേണ്ട, കയറാം അയ്യ, പുറത്തെവിടെ ഇരിക്കാം. ആയിക്കോട്ടെ. പവൻചേട്ടാ, രണ്ട് ചായ. സുജാത ടീച്ചറിനെ കണ്ടിരുന്നു ഡി സിയിൽ വെച്ച്. അവരാ പറഞ്ഞത് നീ വന്നിട്ടുണ്ടെന്ന്. ചെറിയമ്മ നിർബന്ധിച്ചു അവിടെ നിൽക്കാൻ. അനിയത്തി ഗീത അവിടെയാ. എനിക്കെന്തോ ഇവിടെ ജീവിച്ച് കൊതി തീരാത്ത പോലെ. വെക്കേഷൻസിനെത്തുന്ന സുഖവാസ കേന്ദ്രമായിരുന്നല്ലോ എനിക്ക് ഈ വീട്. എനിക്കിവിടേക്ക് കയറാനേ തോന്നാറില്ല. തളത്തിൽ അവനെ പുതപ്പിച്ച് ചേർത്തിയപ്പോഴും ഞാൻ വെളിയിലിരുന്നുള്ളൂ. അവസാന കാലത്ത് അനാവശ്യമായൊരു പിണക്കമുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. ആ പിണക്കത്തെ പറ്റി അറിയാം, അമ്മ എനിക്ക് എഴുതാറുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കാരണം മൈദിലെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇല്ല, ഇല്ലെന്ന് തോന്നുന്നു, അമ്മ പറഞ്ഞിട്ടില്ല. ഓരോരോ വട്ടുകൾ നിന്റെ അച്ഛൻ്റെ. നീ വന്നില്ല അല്ലേ രണ്ട് മരണങ്ങൾക്കും? രണ്ട് തവണയും ഫ്ലൈറ്റ് മിസ്സാവുക, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഡയസ് ചെയ്യാൻ. ടിക്കറ്റ് എടുത്തു പോലുമില്ല ഞാൻ. എന്ത് കാണാനാണ് ഞാൻ വരേണ്ടത്? ജീവനില്ലാത്ത രണ്ട് ശരീരങ്ങളെയോ? എനിക്കെപ്പോഴും അവരെവിടെയോ ഉണ്ടായിരുന്നു. ദേ സ്റ്റിൽ എക്സിസ്റ്റ് ഫോർ മീ. എനിക്ക് സഞ്ചരിച്ചാൽ എത്താവുന്നൊരു ദൂരത്തിൽ. സിദ്ധം മരിച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മൈഥിലിയും പോയി. അവളുടെ ഡിറ്റീരിയറേഷൻ അണ്ടർസ്റ്റാൻഡബിൾ. ബട്ട് സിദ്ധൻ, ആദ്യം നീ കരുതുന്നുണ്ടോ ഇവരെല്ലാം പറയുന്ന പോലെ അതൊരു അപകടമരണമായിരുന്നു എന്ന്, അല്ലെങ്കിൽ ആത്മഹത്യയാണെന്ന പോലീസ് ഭാഷ്യം? പിന്നെ ആദ്യം എനിക്ക് സംശയമുണ്ട്. അല്ല, ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് വാസ് എ മർഡർ. മർഡറങ്ങൾ? യെസ്, ഇറ്റ് വാസ്. ചുമ്മാ ആ മാധവന് വട്ട. അടുത്ത കാലത്തായി നല്ല ബോധത്തോടെ അല്ല കാര്യങ്ങൾ പറയുന്നത്. ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു, ഡിം പൊട്ടി. ആ വഴുതക്കാട്ടുള്ള വീടും പറമ്പും പോയി. കുടുംബത്തിലും എന്തൊക്കെയോ പ്രശ്നമാണ്. ആ ചെറുക്കൻ തുഷാറാണെങ്കിൽ എവിടെയും എത്തിയുമില്ല. നീ അവൻ പറയുന്നത് കേട്ടിട്ടുള്ള ഓരോന്ന് ചുമ്മാ. പിന്നെങ്ങനാന്നാ ജഗനങ്ങൾ പറയുന്നത്? ടെറസിലെങ്ങാണ്ട് സ്ലിപ്പായി താഴെ പോയതാ. നമ്മുടെ ജോൺ പോയ പോലെ. അച്ഛന് ആരെങ്കിലും, ഐ മീൻ ശത്രുക്കൾ? അങ്ങനെ ചോദിച്ചാ ആരും ശത്രുക്കളായിരുന്നില്ല. എന്നാൽ എല്ലാവരും ശത്രുക്കളായിരുന്നു പറയേണ്ടി വരും. സിനിമയല്ലേ. ഏ, അത് പറഞ്ഞപ്പോഴാ ഒരിക്കൽ ഞങ്ങളെല്ലാവരും കൂടെ ചീട്ടിളിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഫോൺ വന്നു, ഒരു ഭീഷണി കോൾ. ജഗു, സുന്ദരികളായ ഗ്രീക്ക് വനിതകൾ മാത്രമുള്ള ഒരു സദസ്സിൽ നിങ്ങൾക്ക് ഒറ്റയാൻ നാടകം അവതരിപ്പിക്കാനുള്ള ഒരു ചാൻസ് മൂളി പറന്ന് നടപ്പുണ്ട്. ഒന്ന് അടിപ്പിക്കട്ടെ. ഹാ, ഒന്ന് കളയുന്നേ, എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ സിദ്ധ. ഇതെന്താ ചെസ്സോ? നല്ല കാര്യം പറയുമ്പോ. വേണ്ടെങ്കി വേണ്ട. ആവോ, ഞാൻ ഉദ്ദേശിച്ച കാർഡല്ല ഇട്ടത്. ഇതാണ് ജഗ്ഗു പറയുന്നത് ഗ്രീക്ക് ട്രാജഡി എന്ന്. ഹലോ, ഹലോ, ആര്? സുഹൃത്തെ, നിങ്ങൾ ആദ്യം ഒരു കാര്യം തീരുമാനിക്കേ. എന്നെ കൊല്ലാനാണോ ഉദ്ദേശം, അതോ കയ്യും കാലും ഓടിച്ചിടാനോ? രണ്ടും കൂടെ നടക്കത്തില്ല. പിന്നെ എൻ്റെ ഒരു താല്പര്യം ഒരു കയ്യും കാലും എന്ന സങ്കല്പമാണ്. കുറച്ചുകാലം ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ ഒരു വല്ലാത്ത അന്തർദാഹം. അപ്പം എങ്ങനെ, ഇന്ന് തന്നെ വരുമോ അതോ പരമ്പരാഗതമായ ഇരുട്ടടി സമ്പ്രദായമാണോ? എന്തായാലും അണ്ണാ, ആലോചിച്ചിട്ട് എന്നെ വിളിക്ക. ആരാ? ഏതോ ഒരു അങ്കുലിമാലനാണെന്ന് തോന്നുന്നു. അവനെന്റെ കുറച്ച് വിരലുകൾ വേണമെന്ന്. സർ, ഐ ആം ഡൺ ഫോർ ദ ഡേ. ഓക്കെ. സി ആദി, ഐ ആം സർപ്രൈസ്ഡ്. ഈ കേസ് അന്വേഷിച്ച ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടും സർവീസിൽ നിന്ന് വിരമിച്ച എന്നെ തേടി നിങ്ങൾ എന്തിനു വന്നു എന്ന്? അന്ന് ഈ കേസ് ഡീൽ ചെയ്ത ഓഫീസേഴ്സിൽ ഏറ്റവും ബ്രില്ലിന്റും ഷാർപ്പും സാറായിരുന്നു എന്ന അറിവ്. ഞാൻ എന്റെ ഹോംവർക്ക് നന്നായി ചെയ്തു എന്ന് കൂട്ടാം. ഐ ലൈക്ക് ദാറ്റ്.
ഐ ലൈക്ക് ദാറ്റ് യു നോ സംതിങ് എനിക്ക് ഐ പി എസ് കൺഫേം ചെയ്ത് കിട്ടിയതാണെന്ന് സംശയമുണ്ട് പലർക്കും എന്റെ ഈ മുഖവും പൊക്കക്കുറവും ട്രിവാൻഡ്രം സ്ലാങ്ങും ഒക്കെ ആയിരിക്കാം എന്നെ കുറിച്ച് ഇങ്ങനെ ലൂഡായ കമന്റ്സ് പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ആരാണ് സർ ഈ ഇവർ എന്റെ ചുറ്റുമുള്ളവർ പോലീസ് ക്ലബിലെ കോക്കസ് ട്രിവാൻഡ്രം ക്ലബിലെ ബാർമേറ്റ്സ് ഞാനൊരു ഗ്രൂപ്പിൽ നിന്നും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ കുറ്റങ്ങളും കുറവുകളും നിരത്തിലാണ് ഇവരുടെ പ്രധാന ഹോബി എസ്പെഷ്യലി നായേഴ്സ് സോറി നിങ്ങൾ നായരാണോ എന്ന് എനിക്കറിയില്ല തിലകൻ സർ അങ്ങനെ മോശം പറയുന്ന ചിലരുണ്ടാവാം ബട്ട് ആസ് ഫാർ ആസ് ഐ നോ എല്ലാവർക്കും സാറിന് വലിയ ബഹുമാനമാണ് മാത്രമല്ല മൂന്നാം മുറ ഉപയോഗിക്കാതെ കുറ്റവാളിയുടെ മനോനില തെറ്റിച്ചുകൊണ്ടുള്ള സാറിന്റെ ചോദ്യം ചെയ്യലുകൾ അതിനെ എമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് യങ് ടേക്സിനെ പോലീസ് ഫോഴ്സിൽ എനിക്കറിയാം അവർ തന്നെയാണ് സാറിനെ വന്ന് കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് അച്ഛന്റെ മരണത്തെപ്പറ്റി എഫ് ഐ ആർ ഇല്ലാത്ത കുറെ സ്റ്റാർട്ട്ലിംഗ് ഫൈൻഡിങ്സും സാറിൻ്റെതാണെന്ന് ഞാൻ അറിഞ്ഞു സോ യു ഹാവ് ഡൺ യുവർ പേപ്പർ വർക്ക് ക്വൈറ്റ് ഇംപ്രസീവ് സിദ്ധന്റെ മരണം ഒരു അപകടമോ ആത്മഹത്യയോ ആയിരുന്നില്ലെന്ന 100% ഗ്യാരണ്ടി എനിക്ക് തരാൻ കഴിയും അപകടമരണം എന്ന സാധ്യത ഞാൻ തള്ളിക്കളയുന്നത് അവിടുത്തെ പാരപെറ്റ് വാളിന്റെ ഹൈറ്റ് വെച്ചിട്ടാണ് പിന്നെ അതിന്റെ തിക്നെസ് സിദ്ധനെ പോലെ തടിയുള്ള ആൾക്ക് അതിന്റെ മേലെ ഇരിക്കാൻ സാധിക്കില്ല സോ സ്ലിപ്പായി താഴെ വീഴുക ഡസന്റ് അറൈസ് ദെൻ പോസിബിലിറ്റി ഓഫ് എ സൂയിസൈഡ് രണ്ട് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ മരിക്കണോ നിർബന്ധമില്ല കൈയും കാലും ഒടിഞ്ഞു കിടക്കാം അല്ലെങ്കിൽ മാക്സിമം ഒരു പാരാലിസിസ് ചിലപ്പോഴും മരണവും സംഭവിച്ചേക്കാം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാൾ അങ്ങനെ റിസ്ക് എടുക്കൂ വേറെ എന്തെല്ലാം ഷുവർ ഫയർ മെത്തേഡ്സ് ഉണ്ട് ജീവനെടുക്കാൻ ഐ എം കോ കോൺഫിഡന്റ് ദാറ്റ് ഇറ്റ് വാസ് എ മർഡർ ആരോ തള്ളിയതുപോലെ തന്റെ അച്ഛന്റെ ചെരുപ്പ് തെറിച്ചു പോയിരുന്നു പോസിബിലിറ്റി ഓഫ് എ സ്കഫിൾ പിന്നെ റിപ്പോർട്ടിൽ വന്നത് അപകട സ്ഥലം കാണാനെത്തിയ ആൾക്കാരുടെ തിരക്കിൽ മിസ്പ്ലേസ്ഡ് ആയെന്നാണ് ബട്ട് ഐ ഡോണ്ട് ബൈറ്റ് ഇൻ ടു ദാറ്റ് അന്ന് സ്ഥലം ആദ്യമായി സന്ദർശിച്ച കോൺസ്റ്റബിൾ സ്റ്റീഫൻ എന്നോട് ക്ലിയറായി സ്റ്റേറ്റ് ചെയ്തതാണ് ആ തെറിച്ചുപോയ ചെരുപ്പിനെ കുറിച്ച് അതൊരു മേഡർ ആണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ലാക്ക് ഓഫ് എവിഡൻസ് ഞങ്ങൾ സസ്പെക്ട് ചെയ്ത ആരിലും വ്യക്തമായ ഒരു മെൻസ് റിയ അതായത് മെന്റൽ എലമെന്റ് കണ്ടെത്താനായില്ല സർ ആരൊക്കെയായിരുന്നു പ്രൈം സസ്പെക്ട്സ് അങ്ങനെയില്ല ചില സംശയങ്ങൾ സിദ്ധന്റെ സുഹൃത്തുക്കൾ എസ്പെഷ്യലി മാധവൻ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു പിന്നെ ഒരു പ്രൊഡ്യൂസർ ശിവറാം ദെൻ ഒരു ലോക്കൽ വാടകഗുണ്ട ഐ ഫോർഗോട്ട് ഹിസ് നെയിം ആ കരിമടം കോളനിയിൽ ഉണ്ടായിരുന്നു ഒരുത്തൻ ബട്ട് ദേ വേർ ഓൾ പ്രൂവ്ഡ് ഇന്നസെന്റ് എന്തായാലും നീ വന്നതല്ലേ കുറച്ച് പണം എടുത്ത് വെച്ചേക്കാം എത്ര വേണേലും എടുത്തോ പക്ഷെ പറഞ്ഞു തരണം അച്ഛന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ അല്ല മോനെ നീ ആരാ അമിതാഭ് ബച്ചനോ പടം എടുക്കുന്നതിന് കൈക്കൂലി തരാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആ നിമിഷം മറന്നേക്കണം പിന്നെ മറക്കുന്ന ഒരാളെ അന്നുള്ള ഗോസിപ്പൊക്കെ രാത്രി വീട്ടിൽ പോയി എഴുതി രേഖയാക്കി വെക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം അതെന്റെ ഒരു സന്തോഷത്തിനാ ഇതുവരെ ആർക്കും വായിക്കാൻ കൊടുത്തിട്ടില്ല എത്ര പത്രക്കാര് ചോദിച്ചതാ 100,000 രൂപ തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ തീയിട്ടങ്ങ് കത്തിച്ചു കളയും എന്റെ അമ്മേ അല്ലെങ്കിൽ പത്രക്കാരല്ലോ ഞാനല്ലേ നീ ആയത് കൊണ്ട് ഒട്ടും പറയത്തില്ല നീ ആ തന്തയുടെ അല്ലേ മോൻ ഇപ്പൊ എന്തായാ ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഒരു കാര്യവുമില്ല ഒരു പ്രയോജനമില്ല എന്ന് അവിടെ അകത്തോട്ട് കയറിപ്പോയൊരു രഹസ്യം പിന്നെ മതിലിടിഞ്ഞാലും വെളിയിൽ വരത്തില്ല ഫോട്ടോ സെഷൻ കഴിഞ്ഞ് വാ പോവാം ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് ഓക്കെ ചുറ്റികളി ഇവിടെ ഈ പ്രൊഡ്യൂസർ ശിവറാമും അച്ഛനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നല്ല ബന്ധമായിരുന്നു വെളിയിൽ കീരിയും പാമ്പും അകത്താടയും ചക്കരയും ഭയങ്കര രസമായിരുന്നു ഇവര് തമ്മിലുള്ള സംസാരങ്ങൾ ഈ ശിവറാം വെറും പ്രൊഡ്യൂസർ ആയിരുന്നില്ല മാധവണൻ അറിയായിരുന്നല്ലോ അറിയാം നന്നായി വായിക്കും സിനിമ കാണും സിദ്ധം മരിച്ചോടെ അയാളങ്ങ് ഒതുങ്ങി പിന്നെ സിനിമയും ചെയ്തിട്ടില്ല ഇപ്പോ ഹൈദരാബാദിൽ എവിടെയോ ബെസ്റ്റ് ഐ ജി തിലകൻ സാർ പറയുന്നത് അച്ഛന്റെ കേസിലെ ഒരു പ്രധാന നോട്ടപ്പുള്ളിയായിരുന്നു ഈ ശിവറാമെന്ന് ശിവറാമിനെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ തിലകൻ അയാൾക്ക് നായന്മാരെന്ന് കേൾക്കുമ്പോഴേ ഒരു ചൊറിച്ചില്ല പറയുമ്പോ അയാൾ കല്യാണം കഴിച്ചതേ ഒരു നായർ സ്ത്രീയാ ആ ചിലപ്പോ അതുകൊണ്ടായിരിക്കും ആ ചൊറിച്ചില് അല്ലേ ആ പക്ഷെ മിടുക്കുന്ന ആള് ഈ ജാതി കോംപ്ലക്സ് എന്ന് പറയുന്ന ഫൂളിഷ്നെസ് ഒഴിച്ചു നിർത്തിയ ഒരുത്തിന് അടുത്തു വരില്ല അങ്ങരുടെ ആ കൂടുതൽ പോക്കണ്ട അദ്ദേഹം പറഞ്ഞ സസ്പെക്ട് ലിസ്റ്റിലേ മാധവനങ്ങളുണ്ട് അത് ശരി അങ്ങനെയാണോ എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നെ സംശയിക്കുന്നില്ല ഒരാളെ കൊല്ലുക എന്ന വിവരക്കേട് അങ്കിൾ കാണിക്കില്ല എന്ന് തോന്നി യു ആർ ബിയോണ്ട് ദാറ്റ് വേറെ ആരൊക്കെയായിരുന്നു ലിസ്റ്റിൽ ഒരു ഗുണ്ട നല്ല കമ്പനി ആ കരിമടൻ കോളനിയിലാ മറ്റോ ഓ ഹസനാര് സോഡാ കുപ്പി ഹസൻ അറിയോ പിന്നെ അന്ന് കൊറേ കസറിയ വളവനാ ഇപ്പ ആ പൂക്കാരൻ തെരുവിലെങ്ങോ മാല കെട്ടി പഴകിയ ആരോ ഒരു കാലങ്ങ് വെട്ടിയെടുത്തു പൂക്കാരൻ തെരുവ്
ചേട്ടാ ഈ പൂക്കാരൻ തെരുവേതാ? ഇതിനകത്ത ഈ ഹസനാരുടെ വീട്. ആരെ വീട്? ഹസനാരെ. ഓ, നമ്മളെ മൊണ്ടി ഹസൻ. നൂരെ പോയി എടത്തോട്ട് തിരിഞ്ഞ് നാലാമത്തെ പേര്. എന്തിനു സാറേ, പിന്നെ എല്ലാം കുത്തിപ്പൊക്കാൻ വന്നതന്നെ സാറേ. ഒരിക്കൽ ഈ പേരും പറഞ്ഞു പേലുകൾ കൊണ്ടുപോയി ചെവുക്കനെ തന്നതാണ്. ഒന്നിനുമല്ല, വെറുതെ അറിയാൻ, എന്നെ വിശ്വസിക്കാം. സാറിന് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ ഈ കാര്യത്തിൽ നിരപരാധിയായോണ്ട് പറയാം. അങ്ങനെ ഒരു കൊട്ടേഷൻ തന്നായിരുന്നു, പക്ഷെ ഞങ്ങൾ എടുത്തില്ല. പൈസയുടെ കാര്യത്തിൽ ഒക്കാത്തോണ്ട് വിട്ടുകളഞ്ഞു. ആ കൊട്ടേഷൻ തന്നത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാത്തത്. സാറിന്റെ ഭാദ്രം വലിയ ഫേമസ് അല്ലായിരുന്നാ? അതൊരു കൊച്ചിക്കാരൻ ലോപ്പസ്, അന്നത്തെ ഒരു നടിയിലെ ചേട്ടെ. പുതിയ സിനിമയ്ക്ക് പേരിട്ടു നീർമാതളങ്ങളുടെ അതിഥി. സോമന്റെ രണ്ടാം ഭാര്യയുടെ ക്യാരക്ടർ ചെയ്യാൻ നാളെ ഒരു പെൺകുട്ടി വരുന്നു, വൈപ്പിൻകാരി, ഒരു ഐഡ. എന്തൊരു പേരാണത്! ഐഡാമ്മയുടെ പേര് മാറ്റണം. ഈ പേരിടിയിൽ കർമ്മം ഒരു നൊസ് തന്നെയാണ്. തിക്രുശി ചേട്ടന് ഒരു ഫാലിക് സല്യൂട്ട്. എന്താ പേരെന്നാ പറഞ്ഞേ? ഐഡ. ഐഡ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? എന്തൊരു ചോദ്യം! ഉണ്ടെന്ന അതല്ലേ ഉള്ളു. എന്റെ പൊന്നു സാറേ, ഉള്ളത് പറയാല്ലേ, എവിടെ സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിലും സ്കൂളുകാർ വന്ന് വിളിച്ചോണ്ട് പോകും. ഊത്ത് ഫെസ്റ്റിവലെന്നും പറഞ്ഞ്, അല്ല അവിടുത്തെ കൊച്ചാന്നും പറഞ്ഞേ. എന്റെ അമ്മച്ചി ലൂർത്തു മാതാക്ക് എന്തോരം കിണ്ടി മുളക്കം വാങ്ങിക്കൊടുത്ത ഉരുപ്പടിയെ നിക്കണമെന്ന് സാറിന് അറിയാൻ വയ്യാത്തുണ്ടാ? ഒന്നാം സമ്മാനോ രണ്ടാം സമ്മാനോ എന്നൊക്കെ പറഞ്ഞ് എന്റെ പൊന്നുകളെ ചെല്ലക്കളെ അങ്ങോട്ട് ചവിട്ടി ഉരുട്ടി ഇറക്കി ഇട്ടുറടി ഒന്നാം തരണ്ട ക്ലാസ്സിൽ സാറിന്മാർ കാണാൻ. മാറ്റും, മാറ്റി കഴിഞ്ഞ് നല്ല ഒന്നാം പേര് നല്ല പേടക്കിന് ആ ഒരു പേര് വിട്ടില്ലേ, കനഹമാല. എങ്ങനെയുണ്ട് സാറേ? അത്ഭുതകരമായി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല, റൂമിലേക്ക് ചെല്ല്, നാളെ ലൊക്കേഷനിൽ കാണാം. ഓ ഓ, ശരി ചെല്ല് ചെല്ല്. ആ പിന്നെ സാറേ, ഞങ്ങൾ ഇവിടെ തന്നെ കാണും, എങ്ങും പോകത്തില്ല. ബറോഡ സർവകലാശാലയിൽ നിന്ന് മോഡേൺ ആർട്ടിന് ഡോക്ടറേറ്റ് നേടിയ സുനന്ദ എന്ന ഡെബണയർ പെൺകുട്ടിയാണ് ഇവളെ കൊണ്ട് ഞാൻ അഭിനയിപ്പിച്ചെടുക്കേണ്ടത്. മാതോണ്ട ഞാനില്ല, നിങ്ങളെടുത്ത ഈ സിനിമ സ്ക്രിപ്റ്റ് ഫ്രീ. ശരിയായിക്കോളും സിദ്ധ. ഇതിലും ബുദ്ധുക്കളായിട്ടുള്ള എത്രയോ നടിമാരെ മലയാള സിനിമ പൊക്കിയെടുത്ത് ഇന്റലക്ച്വൽസ് ആക്കിയിരിക്കുന്നു. ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തെല്ലാം ആവട്ടെ, ആ അതെ പറഞ്ഞോളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ ഉർവശി അവാർഡും പൊക്കി പിടിച്ചുകൊണ്ട് ഐഡാമ നിൽക്കുന്നതും നമ്മൾ കാണേണ്ടി വരും. സാറിന് ഈ മുറി തന്നെ കിടക്കണമെന്ന് നിർബന്ധം ഉണ്ടാ? എങ്ങനെ? അല്ല, ഈ മുറി തന്നെ കിടക്കണമെന്ന് നിർബന്ധം ഉണ്ടാന്ന്. അല്ല, ഐഡമ്മേന്റെ മുറിന്റെ താക്കോല് ഞാൻ എടുത്തായിരുന്നു. അല്ല സാറിന് ഇതിനകത്ത് കയറി ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് ബുദ്ധിമുട്ടല്ലേ? ഞാൻ അവിടെ എല്ലാ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. നീ അവളുടെ ആരാന്നാ പറഞ്ഞേ? ചേട്ടൻ. ചേട്ടനാ? എന്നാ സാറേ? ചേട്ടൻ എന്ന വിളി ഇനി നിന്നെ പോലുള്ളവരെ പറ്റി പറയാൻ ഉപയോഗിക്കുന്ന ഒരു കാലത്തെ പറ്റി ഓർത്ത് ചിരിച്ചു പോയതാ. എന്നതാ സാറേ, സാർ ഒന്നും രണ്ടും പറയാൻ അങ്ങോട്ട് ചെന്നാട്ടെ, പോയി കിടന്നാട്ടെ, നാളെ രാവിലെ ഷൂട്ടിംഗ് ഉള്ളതല്ലയോ. എനിക്ക് തോന്നണം, എന്നെ തോന്നിപ്പിക്കാൻ ശ്രമിക്കില്ലേ? താനത്ര വലിയ കത്തനാണെന്ന് ഞാൻ വേണ്ട. ഇവിടെ എല്ലാവർക്കും അറിയാം അമ്മയെ മോളെ ഒരുമിച്ച് വെച്ചോണ്ടിരിക്കും. ക്രിസ്തുമസ് ദിനം മുഴുവൻ നേരവും ഡാഫഡിൽസിൽ തന്നെ. ആദി വിളിച്ചിരുന്നു, അവന്റെ ശബ്ദത്തിന് കനം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഹൈ പോയിന്റ് ആ ടെലിഫോൺ കോൾ തന്നെയാണ്. ഈ വോയിസ് സോ ടാൻഡലൈസിംഗ്ലി ഫേക്ക്. ഇന്ന് എന്റെ ജന്മദിനം. അവൾ സ്ഥിരമായി വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. പതിവ് പോലെ സംഭാഷണം അതിര് കടത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് അത്ഭുതം. വേണ്ടാത്ത ഇനങ്ങളൊന്നും പറയാൻ മനസ്സും നാവും വഴങ്ങുന്നില്ല. ദേർ ഇസ് എ മാജിക്. അത് ശബ്ദത്തിലോ പറയുന്ന കാര്യങ്ങളിലോ അല്ല, അവൾ റെപ്രസെൻ്റ് ചെയ്യുന്ന പുതിയൊരു സ്ത്രീഭാവത്തിൻ്റെ ഛായയിലാണ്. അവളുടെ ശരീരം എന്നെ അലോസരപ്പെടുത്തുന്നതേയില്ല. പുതപ്പിനടിയിലെ അടച്ചൂടിൽ മോഹം തീർത്ത് പറഞ്ഞയക്കാനും തോന്നുന്നില്ല. പതറുന്നുണ്ടോ എന്നിലെ മെയിൽ ഷോവനിസ്റ്റിക് പീക്ക്? അച്ഛൻ്റെ ജീവിതത്തിൽ സ്ത്രീകളെപ്പറ്റി മകനോട് പറയാൻ മടിയൊന്നുമില്ല എനിക്ക്. നീ സിദ്ധൻ്റെ മകനായതുകൊണ്ട് തന്നെ
ഒളിഞ്ഞും മറഞ്ഞുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക്. ഷോക്കിംഗ്ലി ട്രാൻസ്പാരന്റ്. എല്ലാം വളരെ വിശദമായി ഭംഗിയായി എഴുതി വെച്ചിട്ടുള്ള അച്ഛന്റെ ഡയറികൾ കിട്ടി എനിക്ക്. ഞാനതിങ്ങനെ വർഷങ്ങളുടെ ഓർഡറിൽ വായിച്ചു വരിക. വേണമെങ്കിൽ എനിക്ക് അവസാനത്തെ വർഷത്തിലെ ഡയറിയിലേക്ക് ചാടി ഒരു കൺക്ലൂഷനിലെത്താം. ബട്ട് ദാറ്റ് കിൽസ് ദ ഫൺ. ഐ ഡൗട്ട്. നീ ഇതിലൊരു ഫിക്ഷന്റെ പോസിബിലിറ്റി ആലോചിക്കുന്നുണ്ടല്ലേ. അച്ഛന്റെ വഴികൾ ഫോളോ ചെയ്ത് ചില ഗ്രേ ഏരിയാസ് കണ്ടെത്തുന്ന പിൻഗാമി. ഇപ്പൊ അങ്ങനെ ഒരു ആലോചന ഇല്ല. വന്നുകൂടായില്ല. ഐ കോട്ട് യു പാൻസ് ഡൗൺ. ഒരു നോവലിന്റെയോ ബയോഗ്രഫിയുടെയോ സാധ്യത നീ കാണുന്നുണ്ടല്ലേ. നത്തിങ് റോങ്. പോസ്റ്ററിറ്റിക്ക് വേണ്ടി കരുതി വെക്കേണ്ട കഥകൾ തന്നെയാണ് അധികവും. അങ്കിൾ, അപ്പൊ ടെലിഫോൺ കോളിലെ സ്ത്രീയെ പറ്റി. അച്ഛൻ ഇത്രയും പൊസസ്ഡ് ആയിട്ട് ഒബ്സസ്ഡ് ആയിട്ട് മറ്റൊരു സ്ത്രീയെ കുറിച്ച് എഴുതിയിട്ടില്ല. ഓരോ വരിയിലും ഐ കുഡ് സെൻസ് എ ഡീപ് റൊമാൻസ്. ഇല്ല, ഒരു ടെലിഫോൺ കോളിലെ ശബ്ദമായി ജീവിതത്തിലേക്ക് വന്ന സ്ത്രീയെക്കുറിച്ച് ഒരിക്കലും. പലരും സിദ്ധനെ തേടി വന്നവരായിരുന്നു. ശബ്ദമായി മാത്രം നിൽക്കാൻ സിദ്ധൻ ആരെയും അനുവദിച്ചിരുന്നില്ല. പിന്നെ എനിക്കറിയേണ്ടത് ഒരു ഐഡിയയെ കുറിച്ചാണ്. അകമഴ എന്ന സിനിമയിൽ സോമനങ്ങളുടെ രണ്ടാം ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്ന ഒരു ഐഡമ്മ. സിദ്ധന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റില് മറ്റൊരു കാസ്റ്റ് ശരിയാകാത്തതുകൊണ്ടാ. ബട്ട് സർപ്രൈസിംഗ്ലി ഷീ കെയിം ഔട്ട് ഓക്കെ ഇൻ ദ മൂവി. യെസ് യെസ്. അവരിപ്പോ എവിടെ ഉണ്ടെന്ന്? കൊറേ അൽക്കുലത്ത് പടങ്ങളൊക്കെ ചെയ്ത് ഫീൽഡ് വിട്ടു. എവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ തപ്പിപ്പിടിക്കാം. വേണം പാലനങ്ങൾ. ഐ വോണ്ട് ടു മീറ്റ് ഐഡാമയ്ക്ക്. ഒരു വിസിറ്റർ ഉണ്ട്. പോയിട്ട് വരൂ. ആ രാത്രി ഓർത്താലേ എനിക്ക് ഓക്കാനും വരും. എന്തോന്നാ, വലിയ തെറ്റാണല്ലോ ഒപ്പച്ചായം ചെയ്തേ. നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ. അല്ലേ പിന്നെ ഈ പറയുന്ന സിദ്ധൻ സാറ്, വലിയ പുണ്യാളച്ചനായിരിക്കണം. അതൊന്നും അല്ലല്ലോ. പിന്നെ സാറിന് എന്നോടൊരു മോഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടനത് നേരിട്ടങ്ങ് ചോദിച്ചപ്പോ പുള്ളിക്കത് വലിയ ചമ്മലായിപ്പോയി. നൈസായിട്ട് ഞാനത് ഡീൽ ചെയ്തേനെ. ഈ ലോപ്പച്ചായൻ ചേച്ചിയുടെ നേരെയുള്ള അങ്ങളെയാണോ? ആ അങ്ങനെ പറയാം, അമ്മായിയുടെ മോൻ. പിന്നെ സാറിന് മാസികയിൽ എഴുതുമ്പോ ഒരു കാര്യം കൂടി പറയണം. എന്നെ പിന്നെ അയാൾ ഒരു സിനിമയ്ക്കും വിളിച്ചിട്ടില്ല. ചൊരുക്ക കിട്ടാത്തതിന്റെ. ഞാൻ എഴുതാം, വിസ്തരിച്ച് എഴുതാം. ഈ ലോപ്പച്ചായൻ ഇപ്പൊ എവിടാ? അയ്യോ, മരിച്ചുപോയി. ആ സിനിമയുടെ റിലീസിന്റെ പിറ്റേന്ന് പറമ്പി കളിച്ചോണ്ടിരുന്നപ്പോ മിന്നലടിച്ചാ മരിച്ചത്. ആ ലോപ്പച്ചാൻ ഉണ്ടായിരുന്നേല് ഞാനിന്ന് എവിടെ എത്തിയേനെ. ഇനി സമയമുണ്ട് ചേച്ചി, എവിടെയെങ്കിലുമൊക്കെ എത്താൻ. ധാരമുറിയാതെ പെയ്ത ഒരു സെപ്റ്റംബർ മഴയുടെ രാത്രി. നനഞ്ഞൊട്ടിയ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ ഡാഫഡൽസിന് മുന്നിൽ. ദയാൻ റൂമി. യാത്രകൾക്കിടയിൽ ഒരു വഴിയമ്പലത്തിൽ എന്ന പോലെ കനിവുള്ള സംഗീതവുമായി പ്രിയപ്പെട്ടവനാകുന്നു ഈ സൂഫി. അവനാണ് എൻ്റെ പുതിയ സിനിമയുടെ സംഗീത സംവിധായകൻ. പകരുക നീ, പകരുക നീ അനുരാഗമാം വിഷം ഈ ചില്ലുപാത്രം നിറയെ, ഈ ചില്ലുപാത്രം നിറയെ. കൊള്ളാം, കൊള്ളാം. പകരുക നീ, പകരുക നീ അനുരാഗമാം വിഷം ഈ ചില്ലുപാത്രം നിറയെ. ഒന്ന് പിടിച്ചേ. പകരുക നീ, പകരുക നീ, പകരുക നീ അനുരാഗമാം വിഷം ഈ ചില്ലുപാത്രം നിറയെ, ചില്ലുപാത്രം നിറയെ. പകരുക നീ, പകരുക നീ
അനുരാഗമാഷം ഈ ചില്ലുപാത്രം ഈ ചില്ലുപാത്രം നിറയേ ക്ലൈമാക്സിലേക്ക് കടക്കുന്നു. വിശ്വനാഥൻ്റെ ക്യാരക്ടറിനെ കൊല്ലണോ വേണ്ടയോ എന്ന കൺഫ്യൂഷൻ. ഒരു സ്ത്രീ സാന്നിധ്യം ആഗ്രഹിച്ചിരിക്കുമ്പോൾ പിന്നിൽ ക്യൂട്ടിക്കുറ പൗഡറിൻ്റെ ഗന്ധം. ഉഷ പാർത്ഥസാരഥി എന്ന ഹോമിയോ ഡോക്ടർ. ഞാൻ ഉഷ വിളിച്ചിരുന്നു, ഇന്നലെ വരാൻ പറഞ്ഞിരുന്നു. ആ കട്ടിൽ ഇരിക്കാനും കൊള്ളാം. അല്ല വേണ്ട, ഞാൻ നിന്നോളാം. എന്താ വന്നത്?
ഒന്നുമില്ല, ഒന്ന് കാണാൻ. എന്തിന്? ഒന്നിനുമല്ല, വെറുതെ. വെറുതെ കണ്ടിട്ട്? എനിക്ക് എനിക്ക് പടങ്ങളൊക്കെ താങ്കളുടെ ഫിലിംസ് വലിയ ഇഷ്ടമാണ്. എന്നാ പിന്നെ പടങ്ങൾ കണ്ടാ പോരെ. എന്നെ എന്തിനാ കാണുന്നത്? എന്നോടൊരു ആകർഷണം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഐ മീൻ ശാരീരികമായ അട്രാക്ഷൻ. അയ്യേ ഇല്ല, എന്താ ഈ പറയുന്നത്? ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ ഈ കട്ടിലേക്ക് ക്ഷണിക്കാൻ. നിങ്ങളെ കണ്ടപ്പോ തന്നെ I'm afraid. I want to make love to you. No. ആ പാവം ഹോമിയോ ഡോക്ടറോട് എന്തിനാണ് അന്ന് അങ്ങനെ പെരുമാറിയതെന്ന് പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ആ തിരക്കഥ പൂർത്തിയാക്കാൻ ഒരു മേനിയാക്കിൻ്റെ ഭാവം എന്നിലേക്ക് ആവാഹിക്കേണ്ടിയിരുന്നോ? ഏയ്, അതൊക്കെ ചുമ്മാ ഒരു രക്ഷപ്പെടൽ ഫിലോസഫി. പെട്ടെന്നുണ്ടായ ഒരു സെക്ഷൽ ആർജ്, തീയാടി നമ്പ്യാരുടെ തായമ്പക പോലെ ആസുരച്ഛായയുള്ള ഒരു പെരുക്കം. ഏറ്റവും സത്യസന്ധമായി പറഞ്ഞാൽ അത് തന്നെ. പക്ഷെ പിന്നീട് അവൾ എന്നോട് പറഞ്ഞു, ആ റോനെസ്, ആ ബാബേറിയൻ ഇൻവേഷൻ, അതാണ് അവളെ വീണ്ടും ഡാഫഡിൽസിൽ എത്തിച്ചതെന്ന്. ഫോർ എ ഹോമിയോ ഡോക്ടർ, നിങ്ങളൊരു റവലേഷനാണ്. ഹോമിയോ ഡോക്ടർമാർക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അതാണ്. എന്തെങ്കിലും ഒരു കുഴപ്പം വേണം, ഒരു വിക്കഡ് ഏരിയ. എങ്കിലേ ഇതിലൊരു മത്സരത്തിൻ്റെ രസം വരൂ. You are a pervert. No perversions, my dear. Only versions. എന്താ സംശയം? നിങ്ങളും മോശമല്ല, പക്ഷെ നിങ്ങളുടെ സോ കോൾഡ് പെർവേർഷനിൽ ഒരു വിഷാദമുണ്ട്. That kills the party. ഇനി നിങ്ങൾ വിളി നിർത്തിക്കൂടെ? പാടില്ല. നീ എന്ന് വിളിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അടുത്തതായി തോന്നും. അടുക്കം തോറും ബോറടിക്കും. അകന്ന് നിന്ന് സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതിൽ ഒരു വല്ലാത്ത റൊമാൻസ് ഉണ്ട്. അമോറസ് അപ്പീൽ. അപ്പോ ഭാര്യയോടുള്ള സ്നേഹം? എന്റെ മക്കളുടെ അമ്മ എന്ന ആദരവ്. എനിക്ക് അവരോട് ഭക്തിയാണ്, പ്രണയമല്ല. ആരെന്നെ പറ്റി എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് എന്റെ പരസ്ത്രീ ബന്ധങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാലും ഷീ വോണ്ട് ബിലീവ്. കണ്ണുകൾക്ക് തെറ്റിയതാണെന്ന് പറയും. എന്നെ ഭയപ്പെടുത്തുന്ന ഒരു ഫെയ്ത്ത് ആണത്. ഞാൻ അങ്ങ് കുഴഞ്ഞു പോകുന്ന ഒരു ട്രസ്റ്റ്. ഞാനും ഒരു ഭാര്യയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ചേരും. പതിനൊന്നര മണിക്ക് കാണാന്ന് പറഞ്ഞിട്ട് നീ ഇതിനകത്ത് കയറി അടയിരിക്കണോ? അറിയില്ലേ മാധവൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ. ഉഷമക്കോളൂ. തനിക്ക് ഇവരെ അറിയാം. അങ്ങനെ പാർത്ഥൻചേട്ടൻ മരിച്ചപ്പോ രണ്ട് വഴികളായിരുന്നു മുന്നിൽ. ഒന്നുകിൽ ഇതടച്ചിട്ട് പ്രാക്ടീസ് തുടരുക, അല്ലെങ്കിൽ പ്രാക്ടീസ് നിർത്തി ഈ ഫസ്റ്റ് ചോയ്സിൽ ഫുൾ ടൈം ഇൻവോൾവ് ആവുക. ജീവിക്കാൻ ഇത് തന്നെയായിരുന്നു പ്രാക്ടിക്കൽ. സിദ്ധാർത്ഥൻ സാറും ഞാനും തമ്മിലുള്ള പരിചയം. അച്ഛന്റെ ഡയറികൾ നിന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും എന്തുതരം ബന്ധമായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം. നോ അപ്പോളജീസ്. അച്ഛന്റെ വിവാഹേതര ബന്ധങ്ങൾ ഒരു സ്റ്റിഗ്മയായി കാണുന്ന മകനൊന്നുമല്ല ഞാൻ. സത്യം പറഞ്ഞാൽ ആ ബന്ധങ്ങളിലൂടെയുള്ള യാത്രയിൽ ഒരു വൈക്കേരിയസ് പ്ലഷർ എനിക്കുണ്ട്. അറിയേണ്ടത് ഒരു ടെലിഫോൺ കോളിനെ കുറിച്ചാണ്. അച്ഛന് സ്ഥിരമായി വരാറുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ കോൾ. ഓ, യു ടു സ്റ്റംബിൾഡ് അപ്പോൺ ഇറ്റ്. എന്നെ ഒരുപാട് അസ്വസ്ഥമാക്കിയ കോൾ. നോട്ട് ഔട്ട് ഓഫ് ജെലസി, പക്ഷേ സിദ്ധന് ആ കോളിന് കൊടുത്ത പ്രാധാന്യം, കൺസിഡറേഷൻ. അദ്ദേഹം ആ വിളിക്കുന്ന കുട്ടിയെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരിക്കൽ ധനുഷ്കോടി എന്ന സിനിമയുടെ തിരക്കഥ
എനിക്ക് വായിക്കാൻ തന്നു. അതിലെ ശിവഗാമി എന്ന കഥാപാത്രം എനിക്കൊരു തോന്നലുണ്ടായി. സിദ്ധന്റെ ജീവിതത്തിലെ തന്നെ ഒരു ഇഷ്ടമുള്ള രഹസ്യമായിരുന്നു എന്ന്. വായിച്ചു കഴിഞ്ഞാ എത്ര പെട്ടെന്ന്? രണ്ട് തവണ രാത്രി മുഴുവൻ ഇരുന്നു. റിലീസിന്റെ ഫസ്റ്റ് ഡേ പെട്ടിയെടുത്ത് വെളി വയ്ക്കോ അതോ ഓടുവോ? അതെന്താ അങ്ങനെ? എപ്പോഴാ ഇതിലൊക്കെ ബോധേഡായി തുടങ്ങിയത്? എന്നും ബോധേഡായിരുന്നു, എന്നും ബോധേഡായിരുന്നു. എല്ലാവരും ബോധേഡാണ്. ബാക്കിയൊക്കെ പടമല്ലേ, പേഴ്സണൽ സിനിമ. എൻ്റെ സിനിമ കാണുന്നവർ കണ്ടാൽ മതി. അതൊക്കെ എസ്കേപ്പിസം. അതുപോട്ടെ, ഞാനൊരിക്കലും സ്വീകരിക്കാൻ വഴിയില്ലാത്ത എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് എനിക്കിനി നഷ്ടപ്പെടാത്ത ആരാധിക ഉഷയ്ക്ക് പറയാനുള്ളത്? ഒന്നുമില്ല, ഒരാകാംക്ഷ മാത്രം. ആരാണ് ധനുഷ്കോടിയിലെ ശിവഗാമി? പരമേശ്വരൻ ഒരിക്കലും കണ്ടുമുട്ടാത്ത ആ തമിഴത്തി? സോറി, നീയല്ല. അത്ര വിഡ്ഢിയല്ല ഞാൻ. ഒരു നേരം പോക്കിനപ്പുറം ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിയാനൊക്കെ. ഡോണ്ട് ഫിഷ് ഫോർ കോംപ്ലിമെന്റ്സ്. നിങ്ങൾ അതിന്റെ അപ്പുറത്ത് എന്തൊക്കെയാണെന്ന് ഒരു ഡയലോഗ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കൂ, എനിക്ക് കള്ളം പറയാനുള്ള മൂടില്ല. എങ്കിൽ സത്യം പറയൂ, ആരാണ് സിദ്ധാർത്ഥന്റെ ശിവഗാമി? എന്റെ സ്വകാര്യ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറക്കിവിട്ട ഒരു കഥാപാത്രമാണ് ശിവഗാമി എന്ന ഉറപ്പോടുകൂടി നിങ്ങൾ പറയുമ്പോൾ ഐ ഫീൽ മോർ എൻറ്റൈസ്ഡ് ടു യു. ഇറ്റ് മേക്സ് യു മോർ ഡിസൈറബിൾ. എന്താ ചെയ്യുക, സ്ത്രീയെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ആസ് ഇഫ് ഓൺ ഓട്ടോ പൈലറ്റ് ഐ ഗെറ്റ് ഫിസിക്കൽ. ശരീര സംബന്ധിയല്ലാത്ത പ്രണയം, അതൊരു മോഹമായിരുന്നു. എല്ലാം വിതൗട്ട് ലാസ്റ്റ്, മാംസനിബദ്ധമല്ലാത്ത രാഗം. അതാണ് അവൾ, നിങ്ങൾ ചോദിച്ച ശിവഗാമി. ശിവഗാമി എന്ന് തന്നെയാണോ പേര്? ഡസ് ദാറ്റ് മാറ്റർ? അങ്ങനെയും ആകാം പേര്. എനിക്ക് ബോധത്തിന്റെയും ബ്ലാക്ക് ഔട്ടിന്റെ ഇടയിൽ ഉണരുന്നൊരു ഫോൺ കോൾ ശബ്ദമാണ് അവൾ. ചിലപ്പോൾ ഒന്നും എഴുതാത്ത കത്തിനുള്ളിൽ ഉപേക്ഷിച്ചു പോയ നാലഞ്ച് മുടിയിഴകൾ, മറ്റു ചിലപ്പോൾ നഴ്സറി കുട്ടിയുടെ ഫോർ ലൈൻ പേപ്പറിൽ ചിട്ടയെ എഴുതി തീർത്ത അക്ഷരക്കൂട്ടങ്ങൾ. സ്പർശമറിയാത്ത, ഗന്ധമറിയാത്ത, രുചി അറിയാത്ത എൻ്റെ ആദ്യത്തെ പ്രണയം, മൈ ഫസ്റ്റ് ലവ്. ചിലപ്പോൾ അവസാനത്തെ. അയാളെ ഞാൻ പരിചയപ്പെടുന്നത് IMA ഒരു സിംബോസിയത്തിൽ വെച്ചാണ്. കൂടുതൽ അടുക്കുന്നത് ഉള്ളറകൾ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും. ഡോക്ടർ വൈദ്യനാഥൻ ഇന്ന് അയാളെ കാണാൻ പോയി. വൈദ്യ താമസിക്കുന്ന സ്പേസ് വളരെ രസകരമായി തോന്നി. മരിച്ചുപോയവരുമായി സംസാരിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മറ്റൊരന്തരീക്ഷം പാകമാവില്ല. നമുക്ക് കാണാൻ കഴിയാത്ത ലോകത്തേക്കുള്ള ഒരു ഫാന്റസി ട്രിപ്പായിരുന്നു വൈദ്യയുമൊത്തുള്ള നിമിഷങ്ങൾ. ഡോക്ടർ വൈദ്യനാഥൻ, അദ്ദേഹത്തെ കാണാമെന്ന് തീരുമാനിച്ചത് അച്ഛനുമായി അദ്ദേഹത്തിനുള്ള അടുപ്പം കൊണ്ട് മാത്രമായിരുന്നില്ല, ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ, അതൊരു പുതിയ ജാലകം തുറന്നേക്കും എന്നെനിക്ക് തോന്നി. ഉടമസ്ഥർ വെളിരാജ്യത്ത് എവിടെയോ വെച്ച് മരിച്ചുപോയ ശേഷം അവകാശികളില്ലാതെ കാടും പടലും പിടിച്ച് നശിച്ചു പോകുന്ന ചില വീടുകൾ കണ്ടിട്ടില്ലേ നാട്ടിൽ? അത്തരമൊരു റൺഡൗൺ ബംഗ്ലാവിലായിരുന്നു ഡോക്ടർ വൈദ്യനാഥൻ താമസിച്ചിരുന്നത്. വൈദ്യ സർ, ചേട്ടാ, ഈ വൈദ്യ സർ, ചേട്ടാ, അതെ ചേട്ടാ, വൈദ്യ സർ, വൈദ്യ സർ,
ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എന്തോ മാലിഗ്നൻസി ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു. ഒരു ഗാഡ്ജറ്റ്, ശബ്ദം വെളിയിൽ വരാനുള്ള ഒരു ഇലക്ട്രോണിക് ലയറിങ്സ് ഇങ്ങനെ തൊണ്ടയിൽ വെച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ വീടും പരിസരവും പിന്നെ എന്തൊക്കെയോ മറ്റ് സാന്നിധ്യങ്ങളും വൈദ്യസാറിന്റെ കൃത്രിമ ശബ്ദവും എല്ലാം കൂടി. I can imagine it must have been weird. You bet it was. മരണത്തിനും ജീവിതത്തിനും ഇടയിലെ ഇടനിലക്കാരൻ. അങ്ങനെയാണ് സാറിനെ കുറിച്ച് അച്ഛൻ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. ഹി മെയിൻറ്റെയിൻസ് ദാറ്റ് യു വർ ലക്കി ഗായ്. ലക്കി ഭാഗ്യമാണോ അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഭാഗ്യം ശ്രദ്ധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു കഴക്കാരൻ. പരശുരാമ ക്ഷേത്രത്തിന് മുന്നിലെ ബലിക്കടവുകളിലും നിമഞ്ജന രാശിയിലും ആത്മാക്കളെ കണ്ടു തുടങ്ങിയപ്പോൾ അദ്ദേഹം അവരോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ കുടുംബത്തിൽ തന്നെ ഭ്രാന്തൻ്റെ അംശങ്ങൾ കണ്ടെത്തി നാട്ടുകാർ ചങ്ങലയിൽ കുടുക്കിയിട്ട ഒരു മണിയേയർ എൻ്റെ അണ്ണൻ. കടവിനടുത്തായിരുന്നു ഞങ്ങളുടെ വീട്. വള്ളക്കാർ നാടൻ വാറ്റിലും വറ്റക്കറിയിലും മുക്കിയെടുക്കുന്ന പാതിരകളിൽ ഞങ്ങളുടെ ചായ്പിൽ ചങ്ങലമുറി ഉണങ്ങാത്ത കൈകൾ കൊണ്ട് എന്നെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞ് അണ്ണൻ പറയുമായിരുന്നു, വൈദ്യ നാ സൊല്ലത് ഉന്മൈ, മണിയണ്ണം പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ടെന്ന് ഉറപ്പായപ്പോ പതുക്കെ എനിക്ക് അവരുടെ ലോകം കാണിച്ചു തന്നു അണ്ണൻ. ആത്മാക്കളുടെ ലോകം, കടന്നുപോയവരുടെ ലോകം. പിന്നീട് വാത്സല്യത്തോടെ ശാസിച്ചു, ഇത് യാർക്കും തെരിയക്കൂടാതെ, എന്നോടെ ഗതി ഉനക്ക് വരക്കൂടാതെ, എനക്ക് സത്യം പണിക്കൊടു. ആ വാക്ക് ഞാൻ പാലിച്ചു. ഞാനായി ആരോടും പറഞ്ഞിട്ടില്ല. അറിഞ്ഞു വന്നവരാണ് അധികവും. അവരോട് പറഞ്ഞത് ആരാണെന്ന് സാറൊരു സയന്റിസ്റ്റ് അല്ലേ, എന്നിട്ടും ഈ ഗോസ്റ്റും സ്പിരിറ്റും ഒക്കെ ആര് പറഞ്ഞു? സ്പിരിറ്റ്സ്, ആത്മാക്കൾ, ഇതൊക്കെ അൺസയന്റിഫിക് ആണെന്ന്. മനുഷ്യന് ഭയമുള്ള കാര്യങ്ങളൊക്കെ അശാസ്ത്രീയം എന്ന് പറയാൻ ശീലിച്ചപ്പോഴാണ് നമ്മൾ പുറകോട്ട് പോകാൻ തുടങ്ങിയത്. ലെറ്റ്സ് ഫേസ് ഇറ്റ് ആദി, അവരുണ്ട് നമുക്കിടയിൽ, നമുക്ക് ചുറ്റും. ബൈബിളിൽ ഗോസ്റ്റിനെ പറ്റി റെഫറൻസ് ഉണ്ട്. സാമുവൽ 28:15 വായിച്ചിട്ടുണ്ടോ? റിസർച്ചുകൾ തെളിയിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും തമ്മിൽ കാതലായ വ്യത്യാസങ്ങൾ ഇല്ലെന്നാണ്. നമുക്കവരെ കാണാം. നിങ്ങൾക്ക് എന്നെ കാണാവുന്ന അത്ര ഷാർപ്പായി തന്നെ. ചിലപ്പോൾ കണ്ണാടിയിൽ ഒരു പ്രതിബിംബമായി, ചിലപ്പോൾ ഒരു ഗന്ധം, ശബ്ദം, സ്പർശം. ക്രൈസിസ് അപ്പാരിഷൻ, എന്നിങ്ങനെ പല പ്രത്യക്ഷങ്ങളായി. എനിക്ക് കാണാൻ പറ്റുമോ അച്ഛനെ? തോന്നണം, അവന് തോന്നണം, അവനെ തോന്നിപ്പിക്കണം. സിയാദി, ഐ നീഡ് യുവർ ഹെൽപ്പ് ഫോർ ദാറ്റ്. സിദ്ധിന് ഇഷ്ടമുള്ള പെർഫ്യൂം, പുസ്തകങ്ങൾ, മദ്യം, അങ്ങനെ അങ്ങനെ. ജസ്റ്റ് മൂവ് എ റെയിം. അവന് ഒരിക്കലും നിരസിക്കാൻ കഴിയാത്തൊരു ക്ഷണക്കത്ത്. നമുക്കിടയിൽ തന്നെ പുലരുന്ന മറ്റൊരു ലോകം, അവരുമായി സംസാരിക്കാൻ കഴിയുന്ന ചിലർ. ഒരർത്ഥത്തിൽ മരണം എന്ന ഭയം എന്നേക്കുമായി എൻ്റെ മനസ്സിൽ നിന്ന് മറയാനും കാരണം വൈദ്യസാറായിരുന്നു. ഒന്ന് ഫ്രഷാവാൻ വേണ്ടി ഈ ദേഹം ഒഴിയുന്ന പോലെ നമ്മൾ ഒരു കുപ്പായം ഉരിവെച്ച് മറ്റൊന്നിടുന്ന എളുപ്പം. പെട്ടെന്നൊരു നാൾ മരണം അതിൻ്റെ എല്ലാ സാധ്യതകളോടും കൂടി വളരെ എക്സൈറ്റിംഗ് ആയ ഒരു സാഹസം പോലെ തോന്നി. Thank you.
ഇത് നിങ്ങളുടെ ലോകമല്ല, നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളാണ്. ഇവിടെ ഇരുന്ന് മോഹങ്ങളില്ലാതെ പ്രതീക്ഷകളില്ലാതെ നിങ്ങളെ കണ്ട്, നിങ്ങളുടെ വിഡ്ഢിത്തരങ്ങൾ കണ്ട് ചിരിക്കുന്നു, നിറഞ്ഞു ജീവിക്കുന്നു. പറഞ്ഞു തരാൻ മടിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. മരണമാണ് ശരിക്കുമുള്ള ജനനമെന്ന് തിരിച്ചറിയുന്ന നിമിഷം. നിങ്ങൾ എന്തിനോ വൈകിക്കുന്നു, അത് കാലത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു പിശുക്കനെ പോലെ മരണത്തെ ഭയന്ന് നടക്കുന്നു. നിങ്ങളുടെ മകൻ ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. അങ്ങനെ ആരുമില്ല. മകൻ, മകൾ, ഭാര്യ, സുഹൃത്ത്, എല്ലാവരും ഒറ്റപ്പെട്ട ദ്വീപുകൾ. ഡിറ്റാച്ച്മെന്റ് ഇൻ ഇറ്റ്സ് പ്യുവറസ്റ്റ് ഫോം, അതാണ് ഞങ്ങൾ അനുഭവിക്കുന്ന സൗഖ്യം. ഞങ്ങൾക്ക് ഇന്നലകളില്ല, നാളെയുമില്ല. ഇന്ന്, ഈ നിമിഷം എന്ന സാധ്യത മാത്രം. ഞാൻ ആദ്യമായിട്ടല്ല സിദ്ധൻ ആത്മാക്കളുമായി സംസാരിക്കുന്നത്. ഈ ജന്മത്തിലും നിങ്ങളൊരു എനിഗ്മയാവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുന്നവരെയെല്ലാം അത്ഭുതപ്പെടുത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾ റിയൽ ആയിരുന്നില്ല, ഇപ്പോഴും അല്ല. മനുഷ്യന്മാരെ പോലെ ഫിലോസഫിയുടെ മറയില്ലാതെ സംസാരിക്കാൻ നിങ്ങൾ ഇപ്പോഴും തയ്യാറല്ല. അപ്പോൾ, ഇപ്പോൾ എന്നൊന്നുമില്ലല്ലോ. എപ്പോഴും എന്ന റിയാലിറ്റി, അതല്ലേ സത്യം? തർക്കങ്ങൾക്ക് പ്രസക്തിയില്ല. നിങ്ങളുടെ മരണം ദുരൂഹതകൾ നിറഞ്ഞ ഒരു ഇൻസിഡന്റ് ആണ്. നിങ്ങളുടെ മകനെയും ആ രഹസ്യം വല്ലാതെ അൺസെറ്റിൽ ചെയ്യുന്നു. ഓപ്പൺ അപ്പ് സിദ്ധൻ, ഓപ്പൺ അപ്പ് ഇഫ് യു കാൻ. എന്താണെന്ന് സംഭവിച്ചത്? കം ഓൺ. അയാളോട് പറയൂ, ഞാൻ മരിച്ചുപോയി എന്ന ആശ്വാസം വേണ്ട എന്ന്. ഐ എക്സിസ്റ്റ് ഈവൻ നൗ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്ദ്രജാലം കാട്ടി അങ്ങ് മറയാനാവില്ല സിദ്ധൻ. നിങ്ങളുടെ ലോകത്തേക്കുള്ള യാത്രകൾ ഒരുപാട് നടത്തിയവനാ ഞാൻ. ധാരാളം സുഹൃത്തുക്കളുണ്ട് എനിക്കവിടെ. കാരി ഓൺ സിദ്ധൻ, കാരി ഓൺ, കാരി ഓൺ ദിസ് ഗെയിം. ഞാൻ ചകഞ്ഞെടുത്തോളാം. എന്റെ സ്നേഹം നിറഞ്ഞ എല്ലാ ആശംസകളും. ഫോർ ദ അനോമലസ് നെഗോഷിയേറ്റർ. വീണ്ടും തമ്മിൽ കാണും. അന്ന് അജ്ഞാതയായ സ്ത്രീയെക്കുറിച്ചും അച്ഛൻ്റെ മരണത്തെക്കുറിച്ചും വ്യക്തമായൊരു പിക്ചർ തരുമെന്നും പറഞ്ഞ് വൈദ്യ സാറ് പോയി. ഒരു അബ്രപ്റ്റ് എക്സിറ്റ് ആയിപ്പോയി ആ ക്യാരക്ടറിൻ്റെതെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ ചെയ്തിട്ട് ഇറ്റ് ഡസന്റ് വർക്ക്. എടോ, അതാണ് ശരിക്കും സംഭവിച്ചത്. ഇറ്റ്സ് മോർ ഫാക്ട് ദാൻ ഫിക്ഷൻ. സംഭവിച്ച കാര്യങ്ങളോട് ഏറ്റവും സത്യസന്ധമായി നിൽക്കാനാണ് ഞാൻ ഈ നോവൽ ശ്രമിച്ചിട്ടുള്ളത്. ആയിക്കോളൂ, പക്ഷെ വായനക്കാരൻ ആദിയുടെ ഇന്റൻഷൻസ് മനസ്സിലായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അവന് കല്ലു കടിക്കും. ഓക്കേ, ഞാൻ ആ ഒരു ഏരിയ റീവർക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഹേയ്, നോ ഓഫൻസ്. അയ്യേ, ഐ നോ ഇറ്റ്സ് എ ജെനുവിൻ റിഫ്ലക്ഷൻ. താങ്ക്സ്. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോയി? മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കഥാപാത്രത്തിലേക്ക് ലീഡ് തന്നത് മാധവനങ്ങളാണ്. ഒരൊറ്റ കഥ മാത്രം എഴുതി ആത്മഹത്യ ചെയ്ത ഉത്തമൻ വെള്ളായനി എന്ന അനാർക്കിസ്റ്റിന്റെ ഭാര്യ രാജി.
അച്ഛനു വേണ്ടി അതിസുന്ദരം ഒരു മരണം എന്ന പേരിൽ ഒരു തിരക്കഥ എഴുതിയിരുന്നു. പിന്നെ പൊറോട്ട അടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെടുത്തോ, കൂട്ടി തിന്ന അല്പം പഞ്ചസാര. അയ്യോ വർക്കൊന്നും ഇല്ല മോനെ, തരാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? തിന്നോണ്ട് വീട്ടിൽ പോടാർക്ക. പിന്നെ സിദ്ധൻ സാറിന്റെ രാജി. സാറിന്റെ ഏതോ ഒരു പടത്തില് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിരുന്നു. സാറെങ്ങനെയോ അറിഞ്ഞു ഞാൻ ഉത്തമൻ ചേട്ടന്റെ ഭാര്യയാണെന്ന്. അന്ന് എനിക്ക് സാർ കുറേ രൂപ തന്നു. ഞാൻ വിചാരിച്ചത് രാത്രി റൂമിൽ ചെല്ലാനായിരിക്കുമെന്നായിരുന്നു, പക്ഷെ അതിനായിരുന്നില്ല. ഉത്തമൻ ചേട്ടൻ മരിച്ചു പോയിട്ടും അദ്ദേഹം ഉണ്ടാക്കിയ പേരില് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പിന്നീട് എല്ലാ ദിവസവും സാർ എന്നോട് സംസാരിക്കുമായിരുന്നു, എന്നെ ഒപ്പം കസേരയിലൊക്കെ ഇരുത്തും, കൂടുതൽ കൂലിയും തരും. ആ പടം കഴിഞ്ഞ ശേഷം ഞാനൊരിക്കൽ സാറിനെ നന്ദങ്കോട്ടിലൊരു വീട്ടിൽ പോയി കണ്ടിരുന്നു. അയ്യോ എന്തോ എന്റെ പേര്, ഡാഫിഡിൽ സാർ. ആ ഡാഫിഡി, അതെ അത് തന്നെ ഡാഫിഡി. ആഹാ, എന്താ ഉത്തമൻ ചേട്ടാ ഇപ്പൊ മേശയൊന്നും വേണ്ടെന്ന് വെച്ചോ? എന്തുവാ എഴുതി കൂട്ടുന്നേ, എത്ര ദിവസമായി ഇങ്ങനെ? അല്ല ഇതാ ഭാര്യയ്ക്ക് വേണ്ടിയാണോ? ഉത്തമേട്ടാ പറയൂ, ഒന്ന് നിന്നേ, ഞാൻ പറയുന്നൊന്ന് കേക്കതെ. വലിയ ഡയറക്ടർമാരെയൊക്കെ കാണാൻ പോവുമല്ലേ, ഒന്ന് കുളിച്ചേച്ചു പോ ഉത്തമേട്ടാ. എത്ര ദിവസമായി കുളിച്ചിട്ട്, അവർക്ക് നാറത്തില്ലേ? കേറി വാതിൽ അടച്ചോടി കേട്ടോ നമ്മളെ. അയ്യോ ചുറ്റും കഴുകന്മാരുണ്ട് കൊത്താൻ, ചുറ്റും കഴുകന്മാരുണ്ട് കൊത്താൻ. അതെ കൊച്ചേട്ടാ, ആ മോഹമെങ്കിലും ഒന്ന് കഴുകിയേച്ചു പോവോ. ഒന്ന് കുളിക്കടാ, എന്തെങ്കിലും പറ്റുമെന്ന് നോക്കട്ട. അപ്പൊ ഇങ്ങനാന്നോ ശരിക്കും ഇരിക്കുന്നത്? മറ്റേതായിരുന്നു ഭംഗി. യവനൊക്കെ ഇങ്ങനെ കുളിക്കാതെയും നനയ്ക്കാതെയും നടന്നുകൊണ്ട് എന്തുതരം കലയും സിനിമയാ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കലർപ്പില്ലാത്ത കല, പല്ല് തേക്കാതെ, കുളിക്കാതെ, അപ്പിട്ട കഴുകാതെ, കുപ്പായത്തിലെ കറകൾ മായ്ക്കാതെ, ചെവിക്കായത്തിന്റെയും മൂക്കളയുടെയും സർഗശുദ്ധിയിൽ മുക്കിയെടുത്ത ഫ്ലവർ പവർ ആർട്ട്, മനുഷ്യരാശിയുടെ ആദിമ ഗന്ധങ്ങൾ കൊണ്ട് സ്റ്റഫ് ചെയ്തെടുത്ത തേങ്ങാ കല. നമ്മളമ്മന്നീ ഇനി അങ്ങോട്ട് രാവിലെ വൃത്തിയായി കുളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അടിച്ചതിന്റെ അന്തരപ്പേര് ഞാൻ അളക്കും. ഇനി അവനെ വിട്ടുകള സിദ്ധ. വിടാനോ? ഇവനെ നമ്മൾ വളർത്താൻ പോവല്ലേ മാധവണ്ണ. വളർത്തി വളർത്തി എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഇനി വരാനിരിക്കുന്ന ഫിലിം ഫെസ്റ്റിവലുകളിൽ താടിയും മുടിയും നീട്ടി ജുബ്ബായും ഒക്കെ ഇട്ട് പസോളിനിക്കും ഫെലിനിക്കും പേര് വരാത്ത കുറെ ഇസ്കിമാർക്കും ശ്രാദ്ധമൂട്ടാൻ തിയേറ്റർ വരാൻ തൽ നേരത്തില്ലേ നമ്മള്? ഇവനെ ഈ തെണ്ടി ആരാധിക്കുന്ന കുറെ അലവലാദികളെ. ആഹാ, ഇതെപ്പോ വന്നു? അയ്യോ കേറി വന്നേ. ഇതെവിടുന്ന പുതിയ ഉടുപ്പ്? ഇരിക്ക. അയ്യെന്താ, അയ്യെന്താ, എന്താ ഈ കാണിക്കുന്നേ? എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എന്താ അതിസുന്ദരമൊരു മരണം. മാതാണ, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ഈ തെണ്ടി എഴുതിക്കൊണ്ടുവന്നിരിക്കുന്നത്. കമ്പോസ്റ്റ് പിറ്റു നാറും പോലെ നാറ്റിച്ചുകൊണ്ട് അന്ന് ഇവൻ ഇവിടെ കയറി വന്ന ദിവസം എനിക്കൊരു മിന്നലടിച്ചതാ, തെറ്റിയില്ല.
ഒരു വ്യാകരണവും പാലിക്കാതെ ഒരു പുല്ലന്റെ വിമർശനത്തെയും ഭയക്കാതെ മുൻ മാതൃകകളില്ലാതെ പുഴ പോലെ ഒരു തിരക്കഥ മദണ്ണ ഇവന്റെ ബേസിക് പ്രമേയം എന്താണെന്നറിയോ ജീവിച്ചിരിക്കുന്നവരുടേതാണോ മരിച്ചവരുടേതാണോ ഈ ലോകം നമ്മളെക്കാൾ എത്രയോ ഇരട്ടിയല്ലേ മരിച്ചവരുടെ സംഖ്യ അവരുടെ സംഘബലത്തിന് മുമ്പിൽ ഞാഞ്ഞൂളുകളല്ലേ ഇപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഇനി അതും പോട്ടെ നമ്മൾ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നതിന് എന്താ ഉറപ്പ് അവരുടേതായിക്കൂടെ യഥാർത്ഥ ലോകം ജീവിതം ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ മരിച്ചിറങ്ങുന്നതെങ്കിലോ എ ഫാന്റാസ്റ്റിക് പോസ്റ്റിലേറ്റ് നിർത്ത് ഈ സാധനം വലിച്ചു കയറ്റുമ്പോ എന്നെ ഇവിടെ പിടിച്ചിരുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ മനുഷ്യന്റെ തലയിൽ കൂടെ കയറി അപ്പിടാന്ന് വെച്ചാ മരണവും മണ്ണാങ്കട്ടെ ഡൗത്തമാ എടുത്തുകൊണ്ട് പോടാ അവൻ അങ്ങനെ അങ്ങ് ചെറുതാക്കല്ലേ അവൻ ഇവിടെ ഇരിക്കാൻ സർവദാ യോഗ്യനാ സർ നിറഞ്ഞു സർ ഇത് സിനിമയാക്കാനോ പ്രസിദ്ധീകരിക്കാനോ ഒന്നുമല്ല എന്നെ മനസ്സിലാക്കിയല്ലോ അറിഞ്ഞല്ലോ ഒരാളെങ്കിലുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞല്ലോ മതി ഇനി ഞാൻ ചോദിക്കാൻ പോണ കാര്യം സാർ എനിക്ക് ചെയ്തു തരണം എനിക്ക് സ്വയം ചെയ്യാൻ പേടിയ എത്ര കള്ളു കുടിച്ചിട്ടും ആ ധൈര്യം വരണില്ല എന്നെ സഹായിച്ചൂടെ സാർ പുതിയ ജന്മത്തിലേക്ക് ഇറങ്ങാൻ നിനക്കൊരു പേറ്റിച്ച് വേണം അല്ലേ മാധവണ്ണൻ ഒന്നാം തരം പ്യൂരിറ്റനാണ് ഇത് നീ കാര്യമാക്കണ്ട ഞാൻ നാളെ സോൾവ് ചെയ്തോളാം അത് വിടെ അത് വിടെ വിടെ നീ നിന്റെ കാര്യം പറ എങ്ങനെ വേണം നിന്റെ പ്രസവം ബർത്ത്ഡേ ബോയ് എല്ലാ വേദനയോടും കൂടി വാ ഉത്തമ നിന്റെ പുതിയ ജന്മത്തിന് പേറ്റിച്ചയാകാൻ ഭാഗ്യം എനിക്ക് ആരോ പറഞ്ഞിട്ടുണ്ട് സാധാരണ പെണ്ണുങ്ങൾ സുഖത്തിന് ചെയ്യുന്നത് വേശ്യകൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നുവെന്ന് അതൊരു സത്യമുള്ള കള്ളമാണ് സാർ എന്റെ ചോദ്യത്തിനല്ല ഉത്തരം പറഞ്ഞത് എന്തിനാ എന്റെ ഉത്തമേട്ടനെ അവന്റെ ആഗ്രഹം ആവശ്യം ഞാൻ അവനെ സഹായിക്കുകയായിരുന്നു ചുമ്മാതാ ബോധമില്ലാതെ അങ്ങനെ ചെയ്തു പോയതാ അല്ലേ അല്ല നിനക്കതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയില്ല അവൻ എന്തായാലും അത് ചെയ്യുമായിരുന്നു അന്നല്ലെങ്കിൽ വേറൊരു ദിവസം കുറച്ചുകൂടെ വൃത്തികെട്ട രീതിയിൽ അവൻ ആഗ്രഹിക്കാത്ത രീതിയിൽ എനിക്കിഷ്ടമായിരുന്നു അവനെ സാർ എന്തൊക്കെയോ പറയ സാറിന് തന്നെ മനസ്സിലാവാത്ത എന്തൊക്കെയോ ലഹരിയുടെ കെട്ടുവിട്ടു തുടങ്ങിയ പിറ്റേന്നത്തെ പകലിൽ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന നിന്റെ ഉത്തമേട്ടന്റെ ശരീരം കണ്ടപ്പോ എനിക്കാദ്യം സോറി ചിരിയാണ് വന്നത് നല്ല തെളിച്ചവും വെളിച്ചവുമുള്ള ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് എത്ര വൃത്തികെട്ട ശരീരവും മുഖവുമാണ് പ്രകൃതി കൊടുത്തത് എന്നോർത്തിട്ട് ഈ ലോകത്തിലെ കോൺട്രഡിക്ഷൻസ് മുഴുവൻ ഒരൊറ്റ കൊമ്പിൽ തൂങ്ങിയാടുന്നത് പോലെ
ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. കയറിന് കുരുക്കിട്ടത് പോലും അവൻ. മരത്തിന് മുകളിലേക്ക് കയറാൻ ചന്തയിൽ ഒരു കൈത്താങ്ങ്. എന്റെ റോൾ ഒരു സാധാരണ മിഡ്വൈഫിനേക്കാൾ കുറവ്. അവസാന ശ്വാസം മറയും വരെ നോക്കി നിൽക്കാൻ ഒരു ദൃക്സാക്ഷി. അവനതേ വേണ്ടിയിരുന്നുള്ളൂ. നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. വളരെ നല്ലത്. വെറുതെ ഭംഗിക്ക് പറയുന്നതല്ല, ശരിക്കും വിഷമമുണ്ട്. ഞാനായിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. കാശീരാൻ വേണ്ടിയാണോ? സാറിന് എത്ര കാശ് വേണം? അതൊന്നും എനിക്ക് വേണ്ട. ഏതായാലും എനിക്ക് സന്തോഷമായി. കുറേ കാലമായി ആരോടെങ്കിലും ഒരു സാധാരണ പെണ്ണിനെ പോലെ സംസാരിച്ചിട്ട്. പിന്നീട് ഒരിക്കലും അച്ഛനെ കണ്ടിട്ടില്ലേ? ആ കണ്ടു. വിളിക്കാതെ തന്നെ ഞാനൊരിക്കൽ അങ്ങോട്ട് ചെന്ന് കണ്ടു. പക്ഷേ സാർ എന്തോ വല്ലാത്ത വിഷമത്തിലായിരുന്നു. മുമ്പൊരിക്കലും സാറിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്റെ പള്ളക്കൊരു കത്തി കേറ്റണമെന്നില്ലേ നിനക്ക്? എന്തിനാ? നിന്റെ ഉത്തമേട്ടനെ നിന്നിൽ നിന്ന് രക്ഷിച്ചയച്ചതിന്. കത്തി കേറ്റാനൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരു വലിയ കല്ലെടുത്ത് തലക്കടിക്കുക, ഏതെങ്കിലും വലിയ കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് താഴേക്കിടുക, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരവസരം തന്നാൽ നീ അത് ചെയ്യുമോ? ഒരവസരം കിട്ടിയപ്പോ മറ്റാരെങ്കിലും അത് ചെയ്തോ എന്നാണ് ചേച്ചി എനിക്ക് അറിയേണ്ടത്. എന്നുവെച്ചാ? ചേച്ചി കരുതും പോലെ അച്ഛനാ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നിലതെറ്റി താഴെ വീണ് മരിക്കുകയായിരുന്നില്ല, ആരോ അച്ഛനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഞാനും അറിയാൻ ശ്രമിക്കുന്ന അതാണ്. സത്യം പറഞ്ഞ ഇവിടെ വരുമ്പോഴേ എനിക്ക് ചേച്ചിയും സംശയമുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് എനിക്ക് ഉറപ്പാണ് ചേച്ചി, എന്റെ അച്ഛനെ കൊന്നത് ഒരു സ്ത്രീയാണ്. He had a depression. ഇടയ്ക്കിടയ്ക്ക് ഓരോ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന ആളായതുകൊണ്ട് ഞാനതത്ര കാര്യമായി എടുത്തില്ല. താനേതോ മഹാരോഗത്തിന് അടിമയാണെന്ന് ഡെലിവിഷനിലായിരുന്നു പുള്ളി. എഴുതുന്ന കഥാപാത്രത്തിന്റെ മനസ്സിലൂടെ സഞ്ചരിക്കാൻ അങ്ങനെ ചില ഭ്രാന്തുകൾ കാണിക്കാറുണ്ട് മുമ്പ്. അതുപോലെ ഇതും. പിന്നെ അന്ന് പതിവില്ലാതെ ആദിയുടെ അമ്മയെക്കുറിച്ചും തന്നെ വല്ലാതെ മോഹിപ്പിക്കുന്ന സൂയിസൈഡൽ ഫാൻസിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി അധിക കാലമില്ല എന്ന് സുന്ദരിയായ ഡോക്ടർ അമ്മ റേച്ചൽ മത്തായി പറയുന്നു. ഓ, അവരെ കണ്ടിട്ടുണ്ടോ? അതുപോട്ടെ. മഹാവൃത്തികെട്ട ഒരു രോഗം. ഈ പുഴുത്ത് ചാവും എന്നൊക്കെ സിനിമയിൽ ഡയലോഗ് പറയിപ്പിച്ച ശീലമുള്ളൂ. എന്റെ മരണം ഞാൻ സമയത്തിന് വിട്ടുകൊടുത്താൽ അതാണ് എന്നെ കാത്തിരിക്കുന്നത്. അതിന് വയ്യ. എന്റെ കാര്യം ഓർത്തിട്ടല്ല, എന്റെ ഭാര്യയ്ക്ക് മുന്നിൽ ഒരു ശരണാർത്ഥിയായി കൈകൂപ്പി നിന്ന് തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് ഒന്ന് റിലീവ് ചെയ്യാൻ പോലും, മൂത്രിക്കാൻ പോലും പരസഹായത്തിനായി കാത്തു നിൽക്കാനും വയ്യ. വൈകാതെ ഞാനിതങ്ങ് തീർക്കും. അതിനുവേണ്ടി മനസ്സിനെ ഒരുക്കുകയാണ് ഞാൻ. ദൈവമില്ല എന്ന് വ്യക്തമാണ് എനിക്ക്. പക്ഷേ ഈ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി, ഒരു ധൈര്യത്തിന് വേണ്ടി ഈശ്വര എന്ന് വിളിച്ചു പോകുന്നുണ്ട് ഞാൻ. മൈ ഡിയർ ഉഷാകുമാരി തങ്കച്ചി, സൂയിസൈഡ് ഇസ് മൈ സാൽവേഷൻ. ക്യാൻ യു ബി ഓഫ് എനി ഹെൽപ്പ്? മരണത്തിന്റെ തുഞ്ചാണിത്തുമ്പത്ത് ഞാൻ ചെന്നിരിക്കാം. ഒന്നൊന്തി തരാമോ? പിന്നെ മറ്റൊന്ന്, എന്റെ മരണം കാലങ്ങളോളം തെളിയിക്കപ്പെടാത്തൊരു രഹസ്യമായി ആളുകൾ ആഘോഷിക്കും. എങ്ങനെ സിദ്ധൻ മരിച്ചു? വോളിയംസ് വിൽ ബി റിട്ടേൺ അബൌട്ട് ഇറ്റ്. എന്റെ കാലശേഷവും ബുദ്ധിജീവികൾ എന്ന വിട്ടിപ്പണ്ടാരങ്ങളെ ഹോണ്ട് ചെയ്യാൻ ഞാൻ ഇട്ടുകൊടുക്കുന്നൊരു ബെയ്റ്റ്. So promise me you won't betray the reason. Hello.
ആ സർ, ഞാൻ വരാം, ഞാൻ അങ്ങോട്ട് വരാം. ഓ, അങ്ങനെ ആയിരുന്നല്ലേ. എവിടെ വച്ചായിരുന്നത്? ആശുപത്രിയിലോട്ട് ആരും കൊണ്ടുപോയില്ലേ? നാഷണൽ ഹൈവേ അല്ലേ, ആളുകളെ കണ്ടു കാണുമല്ലോ. കഷ്ടം. വൈദ്യ സാർ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യോ, അതോ പോയി കളയോ. ഞാനേ ഞാൻ ആ കക്ഷിയുടെ കാര്യം ഒന്ന് തീർത്തിട്ട് വരാം. പോലേ ആരോടാ? എന്താ? അല്ല, ആരോടോ സംസാരിച്ചോണ്ടിരിക്കുന്ന പോലെ തോന്നി. നമ്മുടെ ഓവർസിയറും മുനിയാണ്ടിയുടെ മോന, പാപ്പനംകോട് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച. അവൻ പറയുന്നത് ആരോ മനഃപൂർവ്വം കൊണ്ടിടിച്ചതാന്ന്. ആദിവ താമാടോ? ആ ആ തന്റെ തന്തപ്പടി ഉണ്ടല്ലോ. ഹി ഈസ് ദ മോസ്റ്റ് എൻകറേജബിൾ സോൾ ഐ എവർ കം അക്രോസ്. എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തിരിച്ചും മറിച്ചും ചോദ്യം പറഞ്ഞ് കൊടയ്ക്കാൻ നോക്കിയിട്ടും കടുകട വിട്ടു തന്നില്ല അയാള്. താൻ ഒരിക്കലും അറിയാൻ പാടില്ലാത്തത് എന്തോ അയാൾ ഉറപ്പിക്കുന്നത് പോലെ. അയാളുടെ മരണരഹസ്യം തന്നെ തകർത്ത് കളയുമെന്ന് അയാൾ വിശ്വസിക്കുന്നു. അയാളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിടയിൽ ആ ഡാഫഡൽസിൽ നിന്ന് എനിക്കൊരു നല്ല ലീഡ് കിട്ടി. അത് സിദ്ധാർത്ഥൻ തന്നെ സഖി കെട്ട് എന്നിലേക്ക് എത്തിച്ചതെന്നതാണെന്ന് ഐ ഡൗട്ട്. മെഡിക്കൽ റിപ്പോർട്ട്, മദ്രാസിലെ വിജയ ഹോസ്പിറ്റലിൽ സിദ്ധാർത്ഥനെ ചികിത്സിച്ച ഡോക്ടറുടെ ഒബ്സർവേഷൻസ്, ഫൈൻഡിങ്സ്, ഇൻഫറൻസ്. ഗോത്രു ഗോത്രു. യു നോ വൺ തിങ്, തന്റെ അച്ഛൻ ഒരു മാറാ രോഗത്തിന് അടിമയായിരുന്നു. ഹി വാസ് ഗോയിങ് ടു ഡൈ പെയിൻഫുൾ ഡെത്ത്. ഞാനേ എന്റെ ഒരു ഇൻട്യൂഷൻ പറയാം. നിന്റെ അച്ഛൻ്റെത് ഒരാത്മഹത്യയായിരുന്നു. സ്വന്തം ശരീരത്തെ രോഗം കാർന്ന് കാർന്ന് തിന്നുന്നത് കാണാൻ വയ്യാതെ അയാൾ അയാൾ വൈദ്യ സാർ പറഞ്ഞ കാര്യത്തിൽ ഐ വാസ് പ്രെറ്റി കൺവിൻസ്ഡ്. കത്തുകളിലൂടെയും സിനിമകളിലൂടെയും ഞാൻ പരിചയിച്ച എൻ്റെ അച്ഛൻ, ഹി വാസ് കേപ്പബിൾ ഓഫ് സച്ച് മാഡ്നസ്. ഞാൻ കരുതി എൻ്റെ അന്വേഷണം ഒരു കരക്കെടുത്ത് വന്നു. പക്ഷേ ആ വിശ്വാസങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഒരു ദിവസം ഗീത എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. ഗീത എൻ്റെ അനിയത്തി. ചെറിയമ്മ സൂചിപ്പിച്ചു നിന്റെ ജോലിയെപ്പറ്റി. എനിക്കത്ര ഫാൻസി ആയിട്ട് തോന്നിയില്ല. കുറച്ചുകൂടി കാത്തിരിക്കാം ഫോർ എ ബെറ്റർ ജോബ്. എന്താ? എന്താ നീ വല്ലാതിരിക്കുന്നത്? എനിക്ക് മറ്റാരോടും പറയാൻ പറ്റില്ല. കുറേ കാലമായി ഇതിങ്ങനെ കൊണ്ടു നടന്ന് ഇനി വയ്യ. നിന്നോട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സമാധാനമാവുമെന്ന്. എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. അച്ഛൻ്റെ കൂടി വല്ലാതെ കൂടിയിരുന്നു. വീട്ടിൽ വരുന്ന എന്നെ ചുരുക്കം. ഡാഫഡിൽസിലായിരുന്നു കൂടുതൽ. മാധവനങ്കളുടെ മകൻ തുഷാറാ എനിക്കൊരു വൈദ്യനെ പറ്റി പറഞ്ഞു തന്നത്. ആൽക്കഹോളിക്കായ ഒരുപാട് പേരുടെ കൂടി നിർത്തിയിട്ടുണ്ടായാള്. ഞാൻ അയാളെ ചെന്ന് കണ്ടു. അങ്കിൾ, കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ? എന്തോന്ന് കുഴപ്പം? എന്റെ കുഞ്ഞ് ഇതൊരു ഹാംലെസ് ആയുർവേദിക് പോഷനാ. ബ്രഹ്മിയാ മെയിൻ ഇൻഗ്രീഡിയന്റ്. ശരീരത്തിൽ ആൽക്കഹോളിനോട് ഇവൻ കയറിയാൽ ബോഡി ഉടൻ റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര റിപ്പൽ ചെയ്യും. പിന്നെ ഒന്ന് തൊടാൻ പോയിട്ട് ഓർക്കാൻ കൂടി പറ്റത്തില്ല. കള്ളുടിക്കുന്നതിനെ കുറിച്ച് തുഷാർ പറഞ്ഞിട്ടുണ്ട്, മാധവൻ അങ്കിളിന്റെ അൾസർ ഒരൊറ്റ മരുന്നുകൊണ്ട് മാറ്റിയതിനെ പറ്റി. പക്ഷേ ഒരു പേടി, ഈ ആൽക്കഹോളായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ. ഒരു ചുക്കുമില്ല, ഏറെ അറിഞ്ഞു തോറും അല്ലെ വാള് വെക്കും പിത്തം പോകും വരെ, അത്രേ ഉള്ളു. അമ്മയുടെ ഒരു പ്ലൈറ്റ് കാണാൻ വയ്യാത്തോണ്ടാ
അമ്മ പറയുന്നത് അച്ഛൻ ഇങ്ങനെ ആൽക്കഹോളിക് ആകാൻ കാരണം അമ്മയാണ്. അച്ഛന് വേണ്ടിയിരുന്നത് അമ്മയെപ്പോലെ ഒരു നാട്ടുമ്പുറത്തുകാരി അല്ലായിരുന്നു. അമ്മയെ ഇത്രയും കാലം സഹിക്കുകയായിരുന്നു. അച്ഛൻ എത്തേണ്ട അടുത്ത് എത്താതെ പോയത് അമ്മ കാരണ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഏങ്ങൽ അടിച്ച കരച്ചില. എല്ലാ ഏങ്ങലടിയിലൂടെ മാറും. 150 രൂപ. ഞാൻ അച്ഛന്റെ ഡ്രിങ്കിൽ ആ മരുന്ന് മിക്സ് ചെയ്തു. പിറ്റേന്ന് രാവിലെ അച്ഛൻ തുഷാർ പിന്നെ എന്നോട് മിണ്ടിയിട്ടില്ല. എന്താ കാരണം എനിക്കറിയില്ല. അച്ഛനിഷ്ടായിരുന്നില്ല എനിക്ക് തുഷാറിനോടുള്ള അടുപ്പം. അച്ഛനും തുഷാറും തമ്മിൽ അതിന്റെ പേരിൽ ഒരു വഴക്കം ഉണ്ടായിട്ടുണ്ട്. തുഷാറിനെ കാണാൻ ഞാൻ ശ്രമിച്ചതേയില്ല. അവനും ഗീതയും തമ്മിലുള്ള പിണക്കം മാറ്റേണ്ടത് ഒരാവശ്യമായും തോന്നിയില്ല. അച്ഛൻ ഇഷ്ടപ്പെടാത്തൊരു ബന്ധം തുടരേണ്ടതില്ല എന്ന കണക്കായിരുന്നിരിക്കാം എന്റെ മനസ്സിൽ. മാത്രമല്ല അവന്റെ ഓർമ്മകൾ ചിതറിപ്പോയിരുന്നു. പരാജയങ്ങൾ മറക്കാൻ ആശ്രയിച്ച ലഹരിക്കുട്ടികൾ തുഷാറിന്റെ ബോധത്തിനെ പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു. അവനിൽ നിന്ന് എനിക്കൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. പക്ഷെ ആ വൈദ്യരെ പറ്റി അറിഞ്ഞു. അയാൾ മുറിവൈദ്യമൊക്കെ നിർത്തി ചില്ലറ കൈ നോട്ടവുമായി. എന്ത് വിഷം അവിടെ കലൈ കൊടുത്ത്? ആര് പറഞ്ഞിട്ടായിരുന്നു തുഷാറാണോ? എന്റെ സാറേ, ഇത് ഇത്രയും വലിയ പുലിവാലാകുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അതും ഇത്രയും വർഷം കഴിഞ്ഞ്. സിദ്ധൻ സാറും ഞാനും തമ്മിൽ എത്രയോ വർഷത്തെ ബന്ധമാ. ആ തുഷാറ് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴേ ഞാൻ സിദ്ധൻ സാറിനെ വിളിച്ച് പറഞ്ഞു. താൻ എന്തേലും അവക്ക് കലക്കി കൊടുത്ത് സമാധാനിപ്പിച്ച് വിടാനാ അദ്ദേഹം പറഞ്ഞത്. ഇളനീരി പറ്റ ചേർത്ത് കൊടുത്തതാ. ബ്രഹ്മി ഗുമി ഒന്നും അല്ല. സാറിന് സംശയമുണ്ടെങ്കിൽ ആ പടം പഠിക്കുന്ന പണമുള്ള എൻ എൽ ബാലകൃഷ്ണൻ, അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിനോട് ഫോൺ ചെയ്ത് ചോദിക്കുക. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. പോട്ടെ. അല്ല, ഹസ്തരേഖാശാസ്ത്രമൊക്കെ അറിയുന്ന ആളല്ലേ, എന്റെ കൈ നോക്കി പറയാമോ അച്ഛൻ എങ്ങനെ മരിച്ചെന്ന്? നോക്കാം. കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല, പക്ഷേ ഒന്നുറപ്പാ, അന്യകൊണ്ടല്ല. പിന്നെ ഏത് വഴിക്ക് പോയി അന്വേഷണം? ഏത് വഴിക്കായിരിക്കും? അച്ഛന്റെ ആ അദൃശ്യ കാമുകി, ടെലിഫോണിലെ ശബ്ദം, ടോട്ടോൺ. അവരെന്നെ ആദ്യം മുതലേ കുഴക്കിയൊരു സാന്നിധ്യമായിരുന്നു. ഒരു ചൂണ്ടയിലും മോഹിക്കാതെ വഴുതി നടന്നവരാൽ. ഒരു കാഷ്വൽ സംസാരത്തിനിടയിൽ ബാലനങ്ങളാണ് പറഞ്ഞത് അച്ഛൻ എഴുതി പൂർത്തിയാക്കാത്ത ഒരു കഥയെക്കുറിച്ച്. അച്ഛന്റെ മരണശേഷം ഡാഫഡൽസിലെത്തിയ ബാലനങ്ങൾ കണ്ടെത്തി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ കഥ. അതിന്റെ ടൈറ്റിൽ ഒരു ടെലിഫോൺ മരിക്കുന്നു. ദാറ്റ് റാങ് എ ബെൽ. ആദ്യം അന്ന് ചോദിച്ച ആ ടെലിഫോൺ കോളിനെ ഈ കഥയുമായി എങ്ങനെ ബന്ധപ്പെടുത്താമെന്ന് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കഥ ഓട്ടോബയോഗ്രഫിക്കലാണ്. ഒരാൾ തന്റെ ഭാര്യയോട് നടത്തുന്ന കൺഫഷൻ മോഡിലാണ് കഥ തുടങ്ങുന്നത്. എഴുതി പൂർത്തിയാക്കിയിട്ടില്ല, പക്ഷേ ഇതിൽ രണ്ടാമത്തെ സ്ത്രീയുടെ, ദ അദർ വുമണിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ടെലിഫോണിൽ മാത്രം കേട്ട് പരിചയിച്ച ഒരു സ്ത്രീ ശബ്ദമാണ്. എല്ലാം കൂടി ഒരു അൺകാനി കണക്ഷൻ. താനൊന്ന് വായിച്ചു നോക്ക്. മേ ബി യു വിൽ ഗെറ്റ് മോർ. സീതേ, ഒരു ജീവന്റെ ഏറ്റവും ശക്തമായ കുംഭസാരം ആത്മഹത്യയാകുന്നു. പക്ഷെ ഒരു വിപൽസ്വരം പോലെ എന്നും പിന്തുടർന്ന് ടെലിഫോൺ ശബ്ദങ്ങളിൽ കുരുങ്ങി ധൈര്യമെങ്ങോ ചോർന്നു പോയിരിക്കുന്നു. നിലയ്ക്കാനിരിക്കുന്ന ഈ ഘടികാരത്തിൻ്റെ അവസാന സൂചിയിലിരുന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തീർക്കട്ടെ അർത്ഥമില്ലാത്ത കുറേ കാര്യങ്ങൾ. ഇടയിൽ എപ്പോഴെങ്കിലും ആ ടെലിഫോൺ ശബ്ദിക്കുമെങ്കിൽ ക്ഷമിക്കുക, അതെടുക്കാനുള്ള തിടുക്കം നീ എൻ്റെ കണ്ണുകളിൽ കണ്ടേക്കാം. എൻ്റെ ഭാര്യയായി മാറാൻ നിന്നെ നിർബന്ധിച്ച മനുഷ്യരെയെല്ലാം ഈ വർഷങ്ങൾക്കിടയിൽ എത്ര തവണ നീ ശപിച്ചിട്ടുണ്ടാവണം. ഭംഗിയുള്ള മറ്റൊരു ജീവിതം നിനക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. നിനക്ക് നല്ലൊരു ഭർത്താവും നിന്റെ കുട്ടികൾക്ക് നല്ലൊരു അച്ഛനുമായി മറ്റൊരാൾ. നിന്റെ രൂപം തന്നെ ഇതായിരിക്കില്ല. എന്റെ എല്ലാ വൃത്തികേടുകൾക്കും മുന്നിൽ ചിരിച്ച് ചിരിച്ച് നിനക്ക് വല്ലാതെ വയസ്സായി പോയിരിക്കുന്നു സീത. എന്നെ ഞാനാക്കുന്ന എന്റെ സ്വാർത്ഥതയിൽ നിന്നോട് തെറ്റുകൾ ചെയ്തതായി
എന്തോ എനിക്ക് തോന്നുന്നില്ല. എല്ലാം തെറ്റുകളായിരുന്നെങ്കിൽ പോലും നിനക്കെപ്പോൾ വേണമെങ്കിലും എന്നിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന എക്സ്ക്യൂസാണ് എന്റെ മനസ്സ് കണ്ടെത്തുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഈ രോഗം എന്നെ നിന്റെ മുറിയിലെ കട്ടിൽക്കാലുകളിൽ കെട്ടിയിട്ട് തുടങ്ങുമ്പോൾ എന്റെ കുറ്റബോധങ്ങൾ ഓരോന്നായി ഉണരും. നിന്റെ മുന്നിൽ തീരെ അങ്ങ് ചെറുതായി ഒടുവിലൊന്നുമല്ലാതായി മാറാൻ എനിക്ക് വയ്യ സീത. നിനക്കെന്നെ അറിയില്ലേ? ഞാനെന്ന ഭാവങ്ങളെല്ലാം അറിയില്ലേ? എനിക്കിനി നീ ഉണ്ടാവരുത്. എന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ, ഭീകരമായി എന്നെ നെഗ്ലക്ട് ചെയ്യാൻ, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നെ വിശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയുമോ? വീണ്ടും നിന്നോട് ഞാൻ ആവശ്യപ്പെടുകയാണല്ലേ. എന്നിലെ പുരുഷൻ മുരടിച്ചു തുടങ്ങുന്ന ഈ സെല്ലുകൾക്കൊപ്പം മരിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം. പകലറുതിയിൽ അവളുടെ ഫോൺ കോൾ. ഇനി വരുമ്പോൾ ഞാൻ യാചിച്ചേക്കും ദയയ്ക്ക് വേണ്ടി. എന്തിനോടാണ് ദയ കാട്ടേണ്ടത്? എൻ്റെ മനസ്സിനോടോ ശരീരത്തിനോടോ? ഡോക്ടറോട് ഞാൻ ചോദിച്ചു, മരിച്ചു പോകുമെന്ന് ഉറപ്പാണെങ്കിൽ ഈ പരാതികൾക്കും പരാധീനതകൾക്കും വിട്ടുകൊടുക്കാതെ തീർത്തു തന്നുകൂടെ നിങ്ങളുടെ ആശുപത്രികൾക്കെന്ന്? നിയമം അനുവദിക്കില്ലെന്ന്. കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ച് തീർത്തേ മരിക്കാവൂ എന്നാണോ നിയമവും പറയുന്നത്? ജ്യോതിഷികൾ ഡ്രാഫ്റ്റ് ചെയ്തൊരു ജുഡീഷ്യൽ കോഡാണ് നമ്മുടേതെന്ന് തോന്നുന്നു. നിനക്കെന്നെ സഹായിക്കാനാവില്ലേ? ഞാൻ പ്രതീക്ഷിക്കും മുമ്പേ മരണത്തിലെ കുരുന്ത്. ഇതിനപ്പുറം ഈ ജീവിതം വേണ്ട. ഒന്ന് വരാമോ? ഒരു സ്വാർത്ഥതയുമുണ്ട് അതിന് പിന്നിൽ. ഞാൻ അവസാനിക്കും മുമ്പ് ഈ ശബ്ദത്തെ ഒന്ന് നേരിൽ കാണണം. വരാൻ സാധിക്കോ? പറയില്ല, തള്ളി ഞാൻ കടലിലേക്ക് ഇടും. മനുഷ്യനെ വെറുതെ മോപ്പിച്ചിട്ട് പറ ആദി. നീ വലിയ ബുദ്ധിശാലിയല്ലേ, കണ്ടുപിടിക്ക. യു വോണ്ട് ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് മൈ മൗത്ത്. നോവലിന്റെ എൻഡി കാണുമല്ലോ, ഞാൻ വായിച്ചോളാം. ഏയ്, ഇല്ല. നോവൽ അവസാനിക്കുന്നത് അച്ഛന്റെ വീഴ്ചയിലാണ്. ആ സ്ത്രീ ആരായിരുന്നെന്ന് ഞാൻ പറയുന്നില്ല. ആദി, യു ആർ എ സാഡിസ്റ്റ്. ഇങ്ങനൊരു പോയിന്റ് കൊണ്ട് നിർത്തി എന്റെ ഇന്നത്തെ ഉറക്കം കൊളമാക്കാനാണ് പ്ലാനെങ്കിൽ സോറി. ഗുഡ് നൈറ്റ്. അമ്മ, ആദിയുടെ അമ്മ. സിദ്ധാർത്ഥന്റെ മൈഥിലി. ഫോണിന്റെ റിസീവറിൽ സാരത്തലപ്പ് ചുറ്റി അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദമായി മാറാൻ അമ്മ തീരുമാനിച്ചത് എന്തിനാവട്ടെ, ആ പ്രണയത്തിന് മുന്നിൽ നമ്മൾ ഒന്നുമല്ലാതെയാവുന്നു. പത്മ, നിനക്കെന്നെ വേണ്ട. ആരെയെങ്കിലും അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് അമ്മയായിരുന്നു എന്ന് നീ വിശ്വസിക്കില്ല എങ്കിലും പറയാം. അച്ഛൻ പറഞ്ഞു തന്നു, എഴുത്ത് വഴിമുട്ടി നിന്ന്
ഉറക്കം വരാത്ത ഇവിടുത്തെ രാത്രികളിലൊന്നിൽ അച്ഛൻ വന്നു. മൈഥിലി, ഒരു ശബ്ദമായെങ്കിലും എന്റെ സങ്കല്പത്തിലെ ഭാര്യയായി മാറാൻ ശ്രമിച്ചവൾ. അവളെ ഞാൻ കണ്ടില്ല, അറിഞ്ഞില്ല. ആവേശമായിരുന്നു കാണാ കാഴ്ചകൾ കാണാൻ, കീഴടക്കാൻ. ഒടുവിൽ അവൾ തന്നെ വേണ്ടി വന്നു. തെറ്റുകളായിരുന്നു എന്റെ ചുറ്റിലും. തിരുത്താൻ കഴിയും മുമ്പേ എന്നെ കടന്നുപോയ തെറ്റുകൾ. ആദി, കാലമേറെ കഴിയും മുമ്പേ നിനക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാനാവട്ടെ മറ്റൊരു ജീവനെ, മനസ്സിനെ. സ്വന്തം എന്ന അഹന്തയില്ലാതെ അറിയാൻ കഴിയുന്ന ആ സത്യത്തിനെ, പ്രണയത്തിനെ. വൈദ്യ സാർ പറഞ്ഞത് ശരിയാണ്. ദേ എക്സിസ്റ്റ്. കടന്നുപോയവർ നമുക്കിടയിൽ തന്നെയുണ്ട്. തീക്ഷ്ണമായി ആഗ്രഹിച്ചാൽ നമുക്കവരെ കാണാം, പകലിൽ നക്ഷത്രങ്ങളെ പോലെ. Thank you.